Hello. Hi. Hello. Hello. Hi. Raju. Hi. Akshaya. Hi. Ajit. Hi. Vikas. Hi. Pallima. Hi. Venkat. Hello. Shaju. Hi. Peace Fighter. Hi. Harsha. Harshan the King. Hi. Pinara Jiji Alandana Unnikrishnan. Hi. Santur Mami. Okay. Baiju Sukamana. Jishnu Raj. Jishnu RJ. Hello. Hi. Sanish. Hi. Riju Alexander. Hi. Namitlana. Sudhidev. Hello. 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 Harsha the King has. Srijit, hi. Adil, hi. Abhinarakya. Shaukat, hi. Ansar, hello. Ranjit Bose, hello. Devender, hello. Hi. Anisha, hello. Arun Kumar, hi. Call me Taju, hi. Irfana, hi. Plus sized boys, oh, hi. Suresh, hi. Ganesh, Chennai, hi. Shyam Prakash, hello. സുഖമായിരിക്കുന്നു. അറാഹ്നൻ ഗുഡ് ഈവനിങ്. സിന്ധു കൃഷ്ണ ഹായ്. പിന്നെ അടുക്കുക. പ്രകാശ് കുമാർ ഹലോ. അമൽ ഹായ്. ബാഡ് ക്യാപ്റ്റൻ ഹലോ. ലിലു ഹായ്. ജബീർ ഖാൻ ഹായ്. പിന്നെ അടുക്കുക. സഞ്ജയ് എസ് മെനോൻ ഹലോ. രാഹുൽ ഹായ്. ജേക്കബ് സൈലാഷ് ഹായ്. വിജയ് രാജ് ഹലോ. ബൈജു ഹായ്. റായ് മിസ്റ്റീരിയസ് ഹായ്. ബൃന്ദ അഭിലാഷ് ഹലോ. വിപിൻ ഹായ്. രഞ്ജിത്ത് ഹായ്. മിസ്റ്റർ ഫോട്ടോജീൻ ആ ഹായ് ഹായ്. അസ് ആഷ്കെ ഓ ചില വാക്ക് പേരുകൾ വായിക്കാൻ പറ്റാഞ്ഞിട്ടാണ് കേട്ടോ. രാഹുൽ ഹായ്. സുഖമായിരിക്കുന്നു. ഹരികൃഷ്ണൻ ഹായ്. ആരം ഹായ്. അമീർ ഹായ്. ശ്രീജിത്ത് ഹായ്. ബേബി ജോർജ് ഹലോ. വെർട്ടിക്കൽ ജേർണീസ് ഹലോ. ടാസ് വൈ നോട്ട് റിപ്ലൈങ്. സോറി ടാസ്. ഹലോ. ബാഡ് ക്യാപ്റ്റൻ ഹായ്. ജബീർ ഹായ്. ബോബി ജോർജ് സുഖമായിരിക്കുന്നു. ദിൽജിത്ത് ഹായ്. സുധി ദേവ്. ഹൗ ഈസ് യർ ഫാമിലി എന്നാണ് ചോദിക്കുന്നത്. ഫാമിലി എല്ലാവരും സുഖമായിരിക്കുന്നു. ബേബി ജോർജ് ഹലോ. ഹായ്. തെരേസ ജോസഫ് ഹലോ. ശ്രീ 2135 സുഖമായിരിക്കുന്നു. യൂസഫ് ഹലോ. ഹരികൃഷ്ണൻ ഹായ്. ഗൗതം ഹായ്. അർപ്പിത ഹായ്. ദിൽജിത്ത് ഹായ്. സോളോ റൈഡർ ഹലോ. ഹലോ. അറാഹ്നൻ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അറാഹ്നൻ ഓക്കെ. ഡിന്നറിന് ചപ്പാത്തിയാണ്. മിസ്റ്റർ സുധീർ ഹായ്. സുൽഫിക്കർ ഹലോ. നീരജ ഹലോ. ഹായ്. പിന്നെന്താ പറയണ്ടേ. ഗൗതം ഹലോ. ശിലാഷ് കുരീഷ്മ ഹലോ. സിബിൻ ഹായ്. റിസ്മൽ നസീർ ഒഫീഷ്യൽ ഹായ്. അമിത് ഹായ്. അർജുൻ ഹായ്. നൗഷാദ് ഹായ്. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമാണ്. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ബോബി ജോർജ് പുതിയ വീഡിയോസ് ഏതാണ്? വീഡിയോസ് അല്ല, എല്ലാം വ്ളോഗ്സിലാണ്. അരവിന്ദ് രാജശേഖരൻ ഹായ്. മാസ്ക്, അയ്യോ, ഞാൻ വീടിനകത്ത് ഇരിക്കുന്നു, അപ്പം മാസ്ക് ഇട്ടുകൊണ്ട് ഇരിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഓക്കെ. എന്തായാലും ഇപ്പോൾ നമ്മളുടെ കൊറോണ പശ്ചാത്തലത്തിലാണ് നമ്മളെല്ലാവരും ഇങ്ങനെ ജീവിച്ചു പോകുന്നത്. അറിയാലോ, ഞാനിനി പറയേണ്ട കാര്യമില്ല. ലോക്ക്ഡൗണൊക്കെ കംപ്ലീറ്റ് ആയിട്ട് മാറിയെന്ന് ചോദിച്ചാൽ മാറിയിട്ടില്ല. നമ്മളെല്ലാവരും സൂക്ഷിക്കുക എന്നുള്ളതിനപ്പുറത്തേക്ക് കൂടുതൽ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതും നമ്മൾ മറക്കണ്ട. നമ്മൾ പുറത്തേക്കൊക്കെ ഇറങ്ങുന്നുണ്ട്. ഇപ്പോൾ പഴയതുപോലെ ജനജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ നോക്കുന്നുണ്ട്. എങ്കിലും എല്ലാവരുടെ ഉള്ളിലും ഒരു ചെറിയ ഭയമുണ്ട്. ആ ഭയത്തോടു കൂടിയാണ് എല്ലാവരും പുറത്തേക്കൊക്കെ പോകുന്നത്. എങ്കിലും ആ ഭയമൊക്കെ ഉള്ളപ്പോൾ തന്നെ നമ്മൾ കുറച്ച് സേഫ് ആയിട്ട് പോകാനായിട്ട് നോക്കുക. എല്ലാവരും എന്താ പറയുക, സ്റ്റേ സേഫ്. പിന്നെ സൂക്ഷിക്കുക, കൈ കഴുകുന്ന കാര്യങ്ങൾ, മാസ്ക് ഇടുന്ന കാര്യങ്ങൾ, സോഷ്യൽ ഡിസ്റ്റൻസിങ് ഒക്കെ, അതെല്ലാം നമ്മൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവാം. അപ്പോൾ ഞാൻ ഇന്ന് ഒരു ലൈവ് വരാനാണ് എന്താണ് കാരണം എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും അല്ലേ? ഇടയ്ക്കൊക്കെ ലൈവ് വരണം എന്ന് തോന്നാറുണ്ട്. ഇടയ്ക്കൊക്കെ ഒരുപാട്, എനിക്ക് തോന്നുന്നു കുറച്ച് നാളായില്ലേ ലൈവ് വന്നിട്ട്. ഇടയ്ക്കൊരു എന്താ പറയുക, ഞാൻ ഒന്ന് രണ്ട് ലൈവ്, നമ്മൾ ഷെഫ് പിള്ളേരുടെ കൂടെ ഒരു ലൈവ്, പിന്നെന്താ ഫുഡ് ഹണ്ടറിൻ്റെ സാബുവിൻ്റെ കൂടെ ഒരു ലൈവ്, കലേഷിൻ്റെ കൂടെ ലൈവ്, അങ്ങനെ ഒരു കോമ്പിനേഷനിൽ വന്നിരുന്നു. പക്ഷേ സിംഗിളായിട്ട് ഇങ്ങനെ വീണ്ടും പഴയതുപോലെ അല്ലേ, നിങ്ങളുമായിട്ട് മാത്രം സംസാരിക്കാനായിട്ട് ലൈവ് വന്നിട്ട് കുറേ നാളായി. അപ്പോൾ ഇന്ന് വരാനുണ്ടായ പ്രധാന കാരണം, സത്യം പറഞ്ഞാൽ ഇനിയും ഇന്ന് മുന്നേ പല ദിവസവും തോന്നിയിരുന്നു, പക്ഷേ സമയക്കുറവ് കൊണ്ടാണ് വരാനായിട്ട് താമസിച്ചത്. ഒന്നും വിചാരിക്കേണ്ട, നിങ്ങളാരെയും മറന്നതുകൊണ്ടൊന്നുമല്ല കേട്ടോ.
അതായത് പിന്നെ ആരാ എന്താ പറയണ്ടേ കമാറു രചിക്കാനുള്ള അവസരം സബ്സ്ക്രൈബേഴ്സിന് ഉണ്ടാകുമെന്ന് ചേച്ചി ഉണ്ടാക്കുന്ന കാര്യം തീർച്ചയായിട്ടും നമുക്ക് അതിനുള്ള ഒരു പ്രൊവിഷൻ ഉണ്ടാക്കാം. സബ്സ്ക്രൈബേഴ്സിൽ നിന്നും തിരഞ്ഞെടുത്ത കുറച്ച് പേർക്കെങ്കിലും ഞാൻ ഭക്ഷണം ഉണ്ടാക്കിയതിൽ നിന്നും ടേസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലൊരു സംവിധാനം നമുക്ക് എന്തെങ്കിലും ചെയ്യാം. എന്തായാലും ഈ ഒരു എന്താ പറയുക കൊറോണ പീരീഡ് ഒക്കെ ഒന്ന് കഴിയട്ടെ. ഈ കൊറോണയുടെ കാലഘട്ടം വളരെ കഷ്ടമല്ലേ, നമുക്കിങ്ങനെ കൂട്ടം കൂടാനും ഒന്നും പറ്റില്ലല്ലോ, ഒരു ലിമിറ്റേഷൻ ഒക്കെ ഇല്ല എല്ലാ കാര്യത്തിലും. അപ്പോൾ പിന്നെ യാത്ര ചെയ്യാനൊക്കെയുള്ള കുറച്ച് ബുദ്ധിമുട്ടുകൾ ദൂരെ മറ്റ് ജില്ലകളിൽ നിന്നുള്ളവർക്കാണെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട്. ബട്ട് സ്റ്റിൽ നമ്മൾ കുറച്ച് സൂക്ഷിക്കേണ്ട ഈ ഒരു സമയമായതുകൊണ്ട് ഒരു ചെറിയ ഇന്ററപ്ഷൻ വന്നതാണ്, സോറി ഫോർ ദാറ്റ്. ഓക്കെ, അപ്ഡേറ്റ് ഇത് മൊബൈലിൻ്റെ ഇത് അപ്ഡേറ്റ് വന്നതാണ്. ഓക്കെ, എനിവേ, അപ്പോൾ അങ്ങനെയുള്ളൊരു സാഹചര്യം ആയതുകൊണ്ടാണ് നമുക്ക് കൂടുതൽ കാര്യങ്ങളൊന്നും പ്ലാൻ ചെയ്യാനൊന്നും പറ്റില്ല. പക്ഷേ ഞാനൊരു സന്തോഷ വാർത്ത നിങ്ങളുമായി ഷെയർ ചെയ്യാനായിട്ട് തന്നെയാണ് വന്നത്. നിങ്ങളുമായിട്ട് അതിൻ്റെ ഒരു താങ്ക് യു പറയാനും കൂടിയാണ് വന്നത്. നമ്മളുടെ ഇൻസ്റ്റാഗ്രാമിൽ ലക്ഷ്മിനായർ 20 ഇപ്പോൾ 100K കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. അത് നിങ്ങളുടെ എല്ലാവരുടെയും സ്നേഹവും സപ്പോർട്ടും കൊണ്ട് മാത്രമാണ്. അപ്പോൾ അതിന് തീർച്ചയായിട്ടും ഞാൻ നിങ്ങളോടൊരു താങ്ക് യു പറയണ്ടേ. അപ്പോൾ നേരിട്ട് വന്ന് പറയണം എന്ന് തന്നെ വിചാരിച്ചു. ഓക്കെ, അതുകൊണ്ടാണ് ഞാനിങ്ങനെ ലൈവ് തന്നെ വന്ന് ഒരു താങ്ക് യു പറയാനായിട്ട് വന്നതാണ്. അപ്പോൾ താങ്ക് യു സോ മച്ച്. അപ്പോൾ എല്ലാവരോടും ഒന്നുകൂടി എന്താ പറയുക, നമ്മളൊരു താങ്ക് യു പറയുമ്പോൾ വളരെ ഫോർമലായിട്ട് നിങ്ങൾക്ക് തോന്നും, പക്ഷെ അതൊരു ഫോർമാലിറ്റി ഒന്നും അല്ല, ആ മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന കാര്യം തന്നെയാണ് ഇപ്പോൾ പറയുന്നത്. താങ്ക് യു സോ മച്ച് ഫോർ സപ്പോർട്ടിങ്. ഇനിയും നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു. മാത്രമല്ല നമ്മളുടെ എൽ എൻ ബ്ലോഗ്സ് എന്ന് പറഞ്ഞിട്ടുള്ള എൻ്റെ ഒരു യൂട്യൂബ് ചാനലിലുള്ള കാര്യം ഞാൻ ഒരുപാട് പ്രാവശ്യമായിട്ട് നിങ്ങളുമായിട്ടൊക്കെ ഷെയർ ചെയ്യാറുണ്ട്. കാര്യം ഞാൻ സ്റ്റോറീസിൽ ഇടാറുണ്ട്, പിന്നെ ഓരോ വീഡിയോയും അപ്ലോഡ് ചെയ്യുമ്പോൾ ഞാൻ സ്റ്റോറീസിലിടും, പിന്നെ അത് കഴിഞ്ഞ് പോസ്റ്റായിട്ട് ഇടാറുണ്ട്. അപ്പോൾ അതെല്ലാം തന്നെ എൽ എൻ ബ്ലോഗ്സിൽ വരുന്ന വീഡിയോയുടെ ഒരു പ്രൊമോഷനായിട്ട് നിങ്ങൾക്ക് തോന്നാമെങ്കിലും അത് നിങ്ങളെയും കൂടി അറിയിക്കണമെന്ന് എനിക്ക് തോന്നുന്നുകൊണ്ടാണ്. കാരണം നിങ്ങളുടെയും കൂടി സപ്പോർട്ടുണ്ട്, നിങ്ങളും അതിൻ്റെ പ്രേക്ഷകരാണ്. കാര്യം എനിക്കിപ്പോൾ എൽ എൻ ബ്ലോഗ്സ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ, അത് എൻ്റെ യൂട്യൂബ് ചാനൽ ഞാൻ പറയുമ്പോഴും അത് നിങ്ങളുടെ കൂടിയാണെന്ന് എനിക്ക് പറയേണ്ടി വരും. കാരണം നമ്മളുടെ യൂട്യൂബ് ചാനൽ എന്ന് തന്നെ പറയാം. കാരണം അതിനകത്ത് നിങ്ങളിൽ ഒരുപാട് പേര് അതിനകത്ത് സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. ആ യൂട്യൂബ് ചാനലിൻ്റെ ആ ഒരു യൂട്യൂബ് ചാനൽ എൽ എൻ ബ്ലോഗ്സിൻ്റെ ഫാമിലി മെമ്പേഴ്സാണ്. പിന്നെ അതുകൊണ്ട് തന്നെ ഓരോ വീഡിയോസും വരുമ്പോൾ ഞാൻ ഒന്നുകൂടി ഓർമ്മിപ്പിക്കാനായിട്ടാണ് ഇങ്ങനെ അപ്ഡേറ്റ്സ് കൊടുക്കുന്നത് ഇൻസ്റ്റാഗ്രാമിൽ. പിന്നെ അതിൽ നമുക്കൊരു 7 lakh സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്, 700K കഴിഞ്ഞിട്ടുണ്ട്. അത് ഒരു വലിയ സന്തോഷമാണ്. കാര്യം നമ്മളൊരു ഒരു വർഷവും 2-3 months ആയിട്ടുള്ളൂ യൂട്യൂബിൽ ഇങ്ങനെ ഒരു ചാനൽ തുടങ്ങിയിട്ട്, ലക്ഷ്മി നായർ ബ്ലോഗ്സ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അത് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടില്ലാതെ എനിക്ക് എത്ര പെട്ടെന്ന് വളരാൻ പറ്റില്ലല്ലോ. സ്വാഭാവികമായിട്ട് അതിനുള്ള ഒരു സ്നേഹവും അതേം കൂടി നിങ്ങളെ അറിയിക്കുകയാണ്. താങ്ക് യു സോ മച്ച് ഫോർ ദാറ്റ് ഓൾസോ. അപ്പോൾ നിങ്ങൾ തരുന്ന ആ ഒരു സ്നേഹവും സപ്പോർട്ടും തന്നെയാണ് എനിക്ക്, അതല്ലാണ്ട് വേറെ എന്താ ഉള്ളത്? അപ്പോൾ നിങ്ങളുടെയൊക്കെ സ്നേഹം തന്നെയല്ലേ പ്രധാനം. അപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ വന്ന് ഒരു പക്ഷേ ഇൻസ്റ്റാഗ്രാമിൽ ഒത്തിരി മെസ്സേജസ്, പ്രൈവറ്റ് മെസ്സേജസ് ഒക്കെ വരാറുണ്ട്. ജനറലിലും പ്രൈം എല്ലാം ഒന്നും ചില ദിവസങ്ങളിൽ കാണാൻ പറ്റാറില്ല. പിന്നെ ചിലപ്പോൾ ഒക്കെ മറുപടി കുറച്ച്, വളരെ കുറച്ച് പേർക്കേ മറുപടി കൊടുക്കാൻ സാധിക്കാറുള്ളൂ. എങ്കിലും അതൊന്നും ഒരു വിഷമമായിട്ട് വിചാരിക്കേണ്ട, ഞാൻ കാണാറുണ്ട്. പക്ഷേ ചിലപ്പോൾ മറുപടി റിപ്ലൈ തരാനായിട്ടുള്ളൊരു സമയം കിട്ടാഞ്ഞിട്ടാണ്, സോറി. പിന്നെന്താ പറയണ്ടേ, ഇനി നിങ്ങളായിട്ട് കുറച്ച് നേരം ഞാനൊരു ഹലോ ഹലോ പറഞ്ഞിട്ട് ബാക്കി വിശേഷങ്ങൾ പങ്കിടാം. സുൽഫിയ ഹായ്, ലിനീഷ് ഹായ്, പിന്നെന്താ ഉമാ മങ്കായി ഹായ്, അനൂജ് ഹായ്, കാർത്തിക് ഹായ്. സുൽഫിയ ലൈവിൽ വരുമെന്ന് പ്രതീക്ഷിച്ചില്ല എന്നാണോ? സുൽഫിയ, ഞാനൊരു നോട്ടിഫിക്കേഷൻ ഇന്നലെ കൊടുത്തിരുന്നു കേട്ടോ, ഇന്ന് ലൈവിൽ വരും 8:30. ലിനീഷ് കച്ചേരി ഹായ്, ലിജിൻ ഹായ്, യമ്മി ഫുഡ്, ഫുഡികൾ ചേച്ചി, ഐ വോണ്ടഡ് ടു റിക്വസ്റ്റ് ടു മേക്ക് ദ റോസ്റ്റ് ചിക്കൻ യു മെയ്ഡ് ഇൻ മാഗീസ് കിച്ചൺ, ദ വീഡിയോ ഇസ് മിസ്സിംഗ് പാർട്ട് 2, സോ പ്ലീസ്. ഞാൻ ചെയ്യാം തീർച്ചയായിട്ടും, ചിക്കൻ റോസ്റ്റ് അല്ലേ നമ്മളുടെ മാജിക് അവനിൽ കാണിച്ചല്ലേ. ഓക്കെ, ഐ വിൽ ഡു ഇറ്റ്. യു ആർ മൈ ഇൻസ്പിറേഷൻ. അയ്യോ, അതാരാ പറഞ്ഞേ, അതുപോലോ. അനിലാ ജോസ്, ഓക്കെ ഹായ്. ജോബിൻ ഹായ്, രാഹുൽ ഹായ്, പിന്നെ ആരാ, സ്റ്റെനിൻ ഹായ്, സന്ദീപ് ഹായ്, സുൽഫിയ കണ്ടില്ല എന്നാണ് പറയുന്നത് ഇന്നലത്തെ നോട്ടിഫിക്കേഷൻ. അല്ല സാരമില്ല, ഇപ്പം നമ്മൾ കാണുന്നുണ്ടല്ലോ. ഇപ്പോൾ വികാസ് ഹലോ, മാളൂട്ടി ഹായ്, എബിൻ മാത്യു ഹലോ, അനന്തു മുൻട്രു ഹായ്, വൈജി വർഗീസ് ഹായ്, അമ്മു ജിത്തു ഹായ്, ഷെറിൻ ഹായ്, ദ വൈറ്റ് സ്റ്റോം ലേഡി മാം, യുവർ റോസ് ഓൾ യുവർ റെസിപ്പീസ് ഓക്കെ ഫെയിൽ പ്രൂഫ്, താങ്ക് യു സോ മച്ച്. ഗോ ഹായ്, അതിക്രാം ഹലോ ഹായ്, യമ്മി ഫുഡ് പറയാം, താങ്ക് യു പറഞ്ഞു. ഓക്കെ, ഞാൻ എന്തായാലും അത് കാണിക്കാം കേട്ടോ. മിനി കൃഷ്ണൻ ഹായ്, അജു ഹായ്, നബ പ്രസാദ് താങ്ക് യു, സുൽഫിയ വെയിറ്റ് കാണാൻ, ചേച്ചി ഹായ്,
ഓക്കെ അർഹൻ ഐ ഡിഡ് അയ്യോ അത് ആ പേര് എനിക്ക് വായിക്കാൻ പറ്റില്ല. ഗോപിനാഥ് ഹായ്, ഫസിൽ മുഹമ്മദ് ഹായ്. തലപ്പാക്കട്ടി ബിരിയാണി ഒന്ന് ചെയ്യുമോ? ഒന്ന് തീർച്ചയായിട്ടും അത് ചെയ്യാം. തലപ്പാക്കട്ടി എവിടെയാണ് ഇപ്പോൾ ഷെയറിംഗ്? ഞാൻ എൻ്റെ വീട്ടിലാണ്, ട്രിവാൻഡ്രത്താണ്. സുഖമല്ലേ എന്ന് റാഫിയ ചോദിക്കുന്നു. ആ ഹായ് റാഫിയ, സുഖമായിരിക്കുന്നു. അസിൻ ഹായ്, സുൽഫിയ ഹായ്, താങ്ക് യു സോ മച്ച്. അപ്പോൾ 100K ആയതിൻ്റെ നോട്ടിഫിക്കേഷൻ ഇട്ടപ്പോൾ ഒരുപാട് പേര് കൺഗ്രാജുലേഷൻസ് എന്ന് പറഞ്ഞ് മെസ്സേജ് അയച്ചിരുന്നു. അപ്പോൾ എല്ലാവരോടും കൂടി ഒരു താങ്ക് യു പറയുകയാണ്. ഇപ്പോൾ കൺഗ്രാജുലേഷൻസ് പറഞ്ഞ് എല്ലാവർക്കുമായിട്ട് ഒരു താങ്ക് യു സോ മച്ച് ഫോർ യുവർ വിഷസ്. പിന്നെന്താണ്, പ്രശാന്ത് ഹായ്, ഋത്വിക് അംബു ഹായ്, പോൾ എന്താ പറയുക, എച്ച് പിള്ളൈ ഹായ് ഫ്രം ഹരി, ഹരി ഹരി പിള്ളൈ, ഓക്കെ ഹായ്. ആഷ്ലിൻ മേരി, ഹലോ ആഷ്ലിൻ. യൂസഫ് 7213 ഹായ്. ഋത്വിക് ഹായ്, സുഖമായിരിക്കുന്നു. കിരൺ രാജ് ഹലോ. സജിത് ഹായ്. പിന്നെ അതാ പ്രസൂൺ പ്രസന്നൻ ഹായ്. മെർലിൻ വിൽസൺ ഹായ്. സിബി ദേവി ഹായ്, ദേവ് സോറി, മൊയ്തീൻ ഹായ്, സുഖമായിരിക്കുന്നു. ജയകുമാർ താങ്ക് യു സോ മച്ച്. അരുൺകുമാർ നഷ്ടപ്പെട്ടോന്ന്, ഫ്ലേവേഴ്സ് ഓഫ് ഇന്ത്യയുടെ ഷൂട്ട് ഇപ്പോൾ തൽക്കാലം നടത്താൻ പറ്റാഞ്ഞിട്ടാണ്, ഞങ്ങൾക്ക് ട്രാവൽ ചെയ്യാൻ പറ്റില്ലല്ലോ, അത് കാരണമാണ് സോറി. അത് പിന്നെ അത് വീണ്ടും നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോൾ കാണിച്ചു കൊടുക്കും. മേ ബി ഒരു ഒന്നോ രണ്ടോ മാസത്തിനകത്ത് അത് റിസീവ് ചെയ്യുമെന്നാണ് എനിക്ക് തോന്നുന്നത്. വി ജെ എസ് ട്രിവാൻഡ്രം, ഫുഡ് കഴിച്ചില്ല, ഇനി കഴിക്കാൻ പോകുന്നേ ഉള്ളൂ. റോയൽ രാജ് ഹായ്, സുഖമായിരിക്കുന്നു. എബിൻ മാത്യു, നെക്സ്റ്റ് ലൈവ് എപ്പോഴാണ് വരുന്ന? അയ്യോ അതിപ്പോൾ പറയാൻ പറ്റില്ല. ഓക്കെ, സിനുച്ച ഹായ്, ഫിറോസ് ഹായ്, കാർത്തിക് ട്രാവൽ വീഡിയോ ഓക്കെ. അതായത് ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്, അതായത് നമ്മളുടെ യൂട്യൂബിൽ തന്നെ ഇപ്പം ഞാൻ ചെയ്യുന്ന നമ്മുടെ ചാനൽ എന്ന് പറഞ്ഞാൽ എല്ലൻ വ്ളോഗ്സ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി അത് കുക്കിംഗ് ചാനലാണ്, കുക്കിംഗ് വീഡിയോസാണ് കൂടുതലും. പിന്നെ ആ കൂട്ടത്തിൽ മോട്ടിവേഷണൽ വീഡിയോസ് ഇടുന്നുണ്ട്, അതുകൂടാണ്ട് മൺഡേസ് എല്ലാം മോട്ടിവേഷൻ വീഡിയോ ആണ്. പിന്നെ വെനസ്ഡേസ് ബ്യൂട്ടി വ്ളോഗ്സ് പറഞ്ഞിട്ട് ചില ബ്യൂട്ടി ടിപ്സ് ഒക്കെ ആയിട്ടുള്ള ചില കാര്യങ്ങൾ പറയുന്ന വീഡിയോസ് ഇടാറുണ്ട്. ബാക്കി കൂടുതലും കുക്കിംഗ് വീഡിയോസാണ്. ഇടയ്ക്കൊക്കെ ഞാൻ പേഴ്സണൽ വീഡിയോസും ഇടാറുണ്ട്. പിന്നെ എൻ്റെ ലൈഫ് സ്റ്റോറി പറയുന്ന വീഡിയോസാണ് ഇപ്പോൾ സൺഡേസ് ഇട്ടുകൊണ്ടിരിക്കുന്നത്. ജേർണി ഓഫ് മൈ ലൈഫ് എല്ലാ ഞായറാഴ്ചകളിലുമാണ് ഇപ്പോൾ അത് ഇട്ടുകൊണ്ടിരിക്കുന്നത്. അത് ഏതാണ്ട് 6 പാർട്ടായി കഴിഞ്ഞു. അപ്പം അത് കണ്ടിട്ടില്ലാത്ത ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ എൽ എൻ ബ്ലോഗ്സ് എന്നുള്ള യൂട്യൂബ് ചാനൽ പോയി നോക്കിയാൽ മതി. ഞായറാഴ്ചകളിലാണ് ഞാൻ അപ്ലോഡ് ചെയ്തിരുന്നത്. 6 പാർട്സ് ആയിട്ട് കഴിഞ്ഞു. ജേർണി ഓഫ് മൈ ലൈഫ്, എൻ്റെ ജീവിതകഥ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു വരികയാണ് ഞാൻ. ഓക്കെ, അതാണ് ഒരു കാര്യം. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, ഇനി ഒരു രണ്ടാമതൊരു ചാനലും കൂടി തുടങ്ങണം എന്ന് എനിക്കൊരു പ്ലാനുണ്ട്. സത്യം പറഞ്ഞാൽ മാർച്ച് കഴിഞ്ഞപ്പോഴേ തുടങ്ങണം എന്ന് വിചാരിച്ചാണ്. അപ്പോഴാണ് നമ്മളുടെ ഈ ലോക്ക്ഡൌണും കൊറോണ വിഷയങ്ങളും ഒക്കെ വന്നത്. അപ്പോൾ യാത്രയെല്ലാം മുടങ്ങിയില്ലേ, അതുകൊണ്ട് അത് എക്സ്റ്റെൻഡ് ആയി. ഒരു പക്ഷേ ഓണമൊക്കെ കഴിഞ്ഞിട്ട് ഓഗസ്റ്റ് സെപ്റ്റംബറോടുകൂടി നമ്മളുടെ യാത്രാ ചാനൽ ആ സമയത്തെങ്കിലും തുടങ്ങാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. അതിൽ ഇഷ്ടംപോലെ യാത്ര ചെയ്യാം, കേരളത്തിനകത്തും പുറത്തും മറ്റ് സംസ്ഥാനങ്ങളിലും, ഒരു പക്ഷേ ഇന്ത്യക്ക് പുറത്തുമൊക്കെ. അങ്ങനൊരു കാലം വരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. അത്രയും ഫ്രീ ആയിട്ട് നമുക്ക് യാത്ര ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നിങ്ങളിലും ഒരുപാട് ആൾക്കാർക്ക് യാത്ര ചെയ്യാൻ ആഗ്രഹിച്ചിരിക്കുന്നവരല്ലേ. ഞാൻ ഏറ്റവും കൂടുതൽ ഈ ഒരു പീരീഡിൽ മിസ് ചെയ്തൊരു കാര്യം യാത്ര പോകാൻ പറ്റിയില്ല എന്നുള്ളതാണ്. കാര്യം പ്രകൃതിയുമായി എനിക്ക് അത്രയ്ക്ക് എന്താ പറയുക, നേച്ചർ ലവറാണ് ഞാൻ. എനിക്ക് അങ്ങനത്തെ സ്ഥലങ്ങൾ പോകുക അതൊരു വലിയൊരു എന്താ പറയുക, ഒരു റിലീഫ് പോലെയായിരുന്നു. നമ്മൾ റിജുവിനേഷൻ പോലെയായിരുന്നു. ഞാൻ ഓരോ യാത്ര കഴിഞ്ഞ് വരുമ്പോഴും ഭയങ്കരമായിട്ട് റിജുവിനേറ്റഡ് ആയിട്ടാണ് തിരിച്ചു വരുന്നത്, ഭയങ്കര ഒരു ഉഷാറോടുകൂടി, കുറെ കൂടി എനർജറ്റിക് ആയിട്ട്. പക്ഷെ ആ കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ മിസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കുഴപ്പമില്ല, നമുക്ക് പ്രതീക്ഷകളൊന്നും കൈവിടേണ്ട ആവശ്യമില്ല. നാളെ ഒരു കാലത്ത് 2-3-4 മാസം കഴിഞ്ഞിട്ടാണെങ്കിലും യാത്ര ചെയ്യാമല്ലോ. അപ്പോൾ ആ സമയത്ത് ഞാനൊരു ട്രാവൽ ചാനൽ തുടങ്ങുമ്പോൾ എൽ എൻ ബ്ലോഗ്സ് പോലെ മറ്റൊരു, അതിന് പേരും നമ്മൾ ഇതുവരെയും ഫൈനലൈസ് ചെയ്തിട്ടില്ല, അങ്ങനെ യൂട്യൂബിലൊരു ട്രാവൽ ചാനൽ തുടങ്ങും. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് എനിക്കുണ്ടാകണം. അപ്പോൾ ഞാൻ നേരത്തെ അറിയിക്കും. അപ്പോൾ നിങ്ങൾ എന്നെ ഇപ്പോൾ സപ്പോർട്ട് ചെയ്യുന്ന പോലെ തന്നെ അപ്പോഴും നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോലെയല്ല, കാണുകയും കൂടെ വേണം. നിങ്ങൾ വ്യൂ ചെയ്തിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, അതാണ് എനിക്ക് പറയാം. അതിന് വരാൻ പോകുന്ന കാര്യമാണ്, ഫ്യൂച്ചറാണ്, ഞാൻ ആഗ്രഹിക്കുന്നൊരു കാര്യമാണ്. പിന്നെന്താണ് വേണ്ടത്? പിന്നെ പറയാനുള്ള കാര്യങ്ങൾ, ഗൗതം ഹായ്, ജി സി മോഹൻ ഹായ്, ജു അഭിലാഷ് ഹായ്, അനന്തു നേച്ചർ നേച്ചർ ലവറാണ് സുൽഫിയ. കൊച്ചിയിലേക്ക് എപ്പോഴാണ് വരുന്നത്? ഈ ഉടനെ ഒന്നും വരാൻ പ്ലാൻ ഇല്ല കേട്ടോ. അർജുൻ പി സി, കുറേ ആയി മാഡത്തിനെ ലൈവിൽ കണ്ടിട്ട്, ബട്ട് പേര് മെൻഷൻ ചെയ്തു. ഓക്കെ, മിസ് ബീങ് രഞ്ജു. പിന്നെന്താ, ഒരു ഹായ് സുജ ഹായ്, പ്രബോധ് ഹായ്, ജയ മുരളി താങ്ക് യു സോ മച്ച്. ജയ, ദ നെയിം ഇസ് സോണി. എൻ്റെ മെസ്സേജ് കാണുന്നില്ലേ? ലവ് യു മാം, ബി സേഫ്. അയ്യോ കണ്ടു കേട്ടോ, സോറി, താമസിച്ചു പോയി കാണാൻ. താങ്ക് യു സോ മച്ച്. തസ്കിന അമീൻ ഹായ്. തുഞ്ചൂസ് മൈ മദർ ഇസ് എ ഹ്യൂജ് ഫാൻ എന്നാണ് പറയുന്നത്. താങ്ക് യു സോ മച്ച്. അമ്മയോട് എൻ്റെ താങ്ക് യു പറയണം, എൻ്റെ അന്വേഷണങ്ങളും പറയുക. അമ്മു ജിതീഷ്, എനിക്കൊരു ഹായ്. ഓ അമ്മു ഹായ്.
ജോട്ടെക്സ്, ഹായ് സുൽഫിയ, എന്തു പറ്റി? അയ്യോ പറഞ്ഞു. അജ്മൽ, ഹായ്. ഷീജ ബാബു, ചേച്ചി സുഖമായിരിക്കുന്നു. ജയ മുരളി, താങ്ക് യു സോ മച്ച്. പിന്നെ എന്താ സ്പെക്ടേറ്റർ, ഹായ്. സബിത, ഹായ്. സബിത സന്തോഷ്, ഹായ്. ടാനിയ നിസാം, ഹായ്. താങ്ക് യു സോ മച്ച് ടാനിയ, ലവ് യുവർ, ലവ് മൈ റെസിപ്പീസ് എന്ന് പറഞ്ഞിരിക്കുന്നത്. താങ്ക് യു ശാലിനി, ഹായ്. സൂരജ്, ഹായ്. ഹാപ്പിനെസ് ഓൾ അറൌണ്ട് മാം, സൂപ്പർബ് റെസിപ്പീസ് എന്ന് പറയുന്നത്. താങ്ക് യു സോ മച്ച്. നബീൽ, ഹായ്. നിപ്പിൻ, ഹായ്. നിസ്വ, ഹായ്. നിസ്വൻ, പാർവതി, ഹായ്. വിജീഷ് പുനത്തിൽ, രാത്രി പോകണ്ട, കൊറോണ വന്ന് തട്ടിക്കൊണ്ട്. പിന്നെ അരുൺ ജിഷ്, ഹായ്. കം സബിത സന്തോഷ്, ഹായ്. നിപ്പിൻ എനിക്കൊരു ഹായ് പറഞ്ഞു. നിപ്പിൻ ഹായ്, എൻ്റെ ഹായ് എവിടെ? അതെന്താരാ പറഞ്ഞു? സുഫിയ പുന്നു, നൈറ്റ് ഇൻഗേ, ചേച്ചി എപ്പോഴും ഹാപ്പി ആയിരിക്കണം. ഹാപ്പി ആണല്ലോ. ഹാപ്പിനെസ് ഓൾ അറൌണ്ട്, ട്രൈഡ് മെനി റെസിപ്പീസ്. താങ്ക് യു സോ മച്ച്. ഐ ലവ് യു ഓൾ യുവർ വീഡിയോസ്. ആഷ്ലിൻ പറഞ്ഞാണ്. ആഷ്ലിൻ സന്തോഷം, താങ്ക് യു. ചിന്നു, ഹായ്. മോനായി, ഹായ്. മോനായി ഇപ്പോഴാണ് കണ്ടത്. സിർജു ഷാ, ഹായ്. പിന്നെ അമ്പിളി നിജി, ഹായ്. ദക്ഷ്, ഹായ്. കല്യാണി, തലശ്ശേരി ബിരിയാണി ട്രൈ ചെയ്തു, നന്നായിരുന്നു എന്ന് പറഞ്ഞു. താങ്ക് യു സോ മച്ച്. ഐസ്ക്രീം റെസിപ്പിയെ കുറിച്ച് ആരോ പറഞ്ഞു. റിസ്വാൻ, ഹായ്. പ്ലീസ് ചേച്ചി, എന്താണ്? ബിപിൻ നായർ, നൈസ് ടു ഹിയർ ഫ്രം യു. താങ്ക് യു. സേഫ് അല്ലേന്ന് കോയ ചോദിച്ചിരുന്നു. സേഫ് ആയിരിക്കുന്നു, ഹായ്. അഭിലാഷ് എന്തോ പറഞ്ഞു, പെട്ടെന്ന് പാസ് ചെയ്ത് പോയി കേട്ടോ. പൃഥ്വി ചേച്ചി, ഹായ്. അർജുൻ പി സി, ഹലോ. പരിപ്പ് വട ട്രൈ ചെയ്ത് സൂപ്പർ എന്ന് സച്ചു പറഞ്ഞു. താങ്ക് യു സോ മച്ച്. പരിപ്പ് വട എൻ്റെ ഫേവറേറ്റ് ആണ്. അരുൺ, ഹായ്. ചിന്നു ദിവസ്, ഐ ലൈക്ക് ദ വേ യു പ്രസന്റ് യുവർ വ്ളോഗ്സ് മാം. താങ്ക് യു ചിന്നു. മൊയ്തീൻ, ഫാത്തിമയാണ്, മൊയ്തീൻ എന്നാണ് പേര്. ഹാലോ ഫാത്തിമ. ബൃന്ദ, ഹായ്. നൈസ് ടു സീ യു മാം എന്ന് ആനന്ദ് പറയുന്നു. ഹായ് പ്രബോധ്, ഹായ്. ലിനീഷ്, ഹായ്. ദീപ, താങ്ക് യു ദീപ. വിജീഷ്, യാത്രയാണ് ഉദ്ദേശിച്ചത്, ഹായ്. കൃഷ്ണ പ്രസാദ്, ഹായ്. ജോർജ്, ഹായ്. ജോർജ് എത്തൻ, ഹായ്. പിന്നെ ആരാ? ഉമേഷ് ശർമ്മ, ഹായ്. ചേച്ചി പേഴ്സണൽ മെസ്സേജ് അയച്ചാൽ റിപ്ലൈ തരുന്നില്ല, അതായത് പലപ്പോഴും സമയം കിട്ടാഞ്ഞിട്ടാണ്, സോറി കേട്ടോ. നിമ്മി, ഹായ്. ലിജിൻ, ഹായ്. വീറ്റ, ഹായ്. ഷിബിൻ, ഹായ്. അമ്പിളി, മൈ സൺ ദക്ഷ് ഇസ് എ ഹ്യൂജ് ഫാൻ. ദക്ഷിനൊരു ഹായ്. ഓക്കെ ഓക്കെ. ഫലൂദ, ഫലൂദ ഇടാമല്ലോ, ഫലൂദയുടെ റെസിപ്പി ഇടാം. ഓക്കെ. പിന്നെ കേസരി ഉണ്ടാക്കി, നല്ല അഭിപ്രായമാണ് പറഞ്ഞു. ഓക്കെ. പാർവതി ചോദിക്കുന്നു, അനുമോൾ അവിടെ? അനുമോൾ ഇവിടെ തന്നെ ഉണ്ട്. പരിപ്പുവട പോലെ മറ്റെന്തെങ്കിലും സ്നാക്സ്? തീർച്ചയായിട്ടും കുറച്ച് സ്നാക്സ് നമ്മൾ ഓൾറെഡി എല്ലൻ ബ്ലോസിൽ ഇട്ടിരുന്നു, അതായത് ഉഴുന്നുവട ഇട്ടിരുന്നു, അങ്ങനെ കട്ട്ലേറ്റ് ഇട്ടിരുന്നു. പിന്നെന്താ, ഏത്തപ്പഴം കൊണ്ടുള്ള കട്ട്ലേറ്റ്, ചിക്കൻ കട്ട്ലേറ്റ് അല്ല, ഇനിയും വരുന്നുണ്ട്. പിന്നെ പരിപ്പുവട കഴിഞ്ഞല്ലോ, ഇനിയും നമുക്ക് മോദകം ഇടണം, ഒത്തിരി കാര്യങ്ങളില്ലേ. മോദകം, ഉള്ളിവട, ഒത്തിരി കാര്യങ്ങൾ വരാനുണ്ട്. അശ്വനി നായർ, ഹായ്. സുജിത് തമ്പി, ഹായ്. പി ശ്രീ, കേസരി ഒക്കെ ഉണ്ടാക്കിയെന്ന് പറഞ്ഞാൽ നന്നായിരുന്നു ഒന്ന് പരിപ്പോടെയല്ല. അയ്യോ സന്തോഷം കേട്ടോ. വി ആർ ഈഗർ ടു സീ ദ പ്രൊഫഷണൽ മെത്തേഡ് ഓഫ് മേക്കിംഗ് ഐസ്ക്രീം. വൃന്ദ, വൃന്ദ, ഞാനത് ഉടനെ തന്നെ കാണിക്കുന്നുണ്ട്. ദ പ്രൊഫഷണൽ വേ ഓഫ് മേക്കിംഗ് ഐസ്ക്രീം, യെസ് ഐ വിൽ ഷോ ഇറ്റ്. ഓക്കെ. ആദ്യം താമസിക്കാതെ. ഗൗതം, സുഖമായിരിക്കുന്നു. ഇറ്റ്സ് മീ നസി, ഹായ് പറയുന്നു. നിപ്പിൻ, തൃശ്ശൂർ വന്നിട്ടുണ്ടോ? തീർച്ചയായിട്ടും വന്നിട്ടുണ്ട്, ഇപ്പോൾ കുറച്ച് നാളായി വന്നിട്ട്. സുൽഫിയ കട്ട, അയ്യോ പിസ്സ അടിപൊളിയായിരുന്നു എന്ന് പറയുന്നു. ഓ താങ്ക് യു സോ മച്ച്. കേക്ക് റെസിപ്പി ചെയ്യൂ, ഈസി ആയിട്ടുള്ളത് ചെയ്യാമല്ലോ. പിന്നെന്താ, എൻ്റെ നെയിം പറയൂ, ആരാണ്? ഹുനായിസ്. അത് പറയാൻ പറ്റുന്നില്ല, വേറൊരു പേരുണ്ടെങ്കിൽ എനിക്ക് പറഞ്ഞു തന്നാലും ഞാൻ പറയാം കേട്ടോ. എവിടെ ഇതൊക്കെ പഠിച്ചതോ? ഓക്കെ, ഇതൊക്കെ അങ്ങനെ പഠിച്ചു, ഒരുപാട് വർഷങ്ങളുടെ ഒരു എന്താ പറയുക, പ്രാക്ടീസ് കൊണ്ട് പഠിച്ച് പഠിച്ച് വരുന്നതാണ്. ഓക്കെ, എൻ്റെ നെയിം പറയൂ എന്ന് വെക്കേ. മുഫീദ്, ഹായ്. എനിക്ക് ഹായ് ഇല്ലേന്ന് ചോദിക്കുന്നു. 00983 മാൻ എന്നാണ് പറയുന്നത്. ഹായ് അഖിൽ. 143007, ഹായ്. സിഞ്ചുഷ ജിതീഷ്, ഹായ്. ശ്രീകുട്ടി, ഐസ്ക്രീം എപ്പിസോഡ് സൂപ്പർ എന്ന്, അത് അതിന്റെ സിമ്പിൾ ഐസ്ക്രീമാണ്. ഓക്കെ സന്തോഷം. പ്രായം, പിന്നെ ചേച്ചി വീട്ടിൽ എന്താ വിശേഷം എന്ന്. ഗൗതം, ഇവിടെ എല്ലാവരും സുഖമായിരിക്കുന്നു, പ്രത്യേകിച്ച് വേറെ വിശേഷങ്ങളൊന്നുമില്ല. നിപ്പിൻ ഇനി വരുമ്പോൾ പറയോ ഒരു സെൽഫി, തീർച്ചയായിട്ടും. പിന്നെന്താ, ഹായ് സാനു, ഹായ്. എവർ സിൻസ് നെവർ ഒരു ഹായ്. ഓക്കെ, ഹായ് ദിയോൺ, ഹായ്. ആശിഷ്, ഹലോ. റിസ്വാൻ അസർ, ഹായ്. അക്ഷയ്, ഹലോ. വാട്ട്സ് എ സീക്രട്ട്? അയ്യോ ഹരി, എന്തൊന്നുമില്ല, സന്തോഷമായിട്ടിരിക്കുന്നു, അത്രേ ഉള്ളൂ സീക്രട്ട്. ധന്യ വിജയൻ, ഹായ്. സുൽഫിയ, എനിക്ക് ചേച്ചി ഒത്തിരി അല്ല, അയ്യോ. ആശിഷ്, ഹായ്. നൈസ് ആയിരിക്കുന്നു പറയുന്നത്. എക്സ്പ്ലോറർ യൂട്യൂബ് ചാനൽ എല്ലാം അടിപൊളി, താങ്ക് യു സോ മച്ച്.
പുഡിംഗ് യമ്മി പറയുന്നു, ഓറിയോ പുഡിംഗ്. ഓക്കെ, താങ്ക് യു. കാർത്തിക് ഹായ്. നൈറ്റ് മൂൺ, ടയർഡ് ഓഫ് മെസ്സേജസ്. അയ്യോ, നൈറ്റ് മൂൺ എന്ത് ടയർഡായത്. ഞാൻ മറുപടി പറഞ്ഞിട്ടാണ്, മമ്മൂട്ടി ഓർ മോഹൻലാൽ എന്ന് കിരൺ ചോദിക്കുന്നു. എനിക്ക് രണ്ടുപേരെയും ഇഷ്ടമാണ്, കുഴപ്പമില്ല. ദിശ ഹായ്. യൂസഫ് ഹായ്. ഷീൻ അജയ് ഹലോ. ഷീന എന്നായിരുന്നോ. നിപ്പിൻ ഹായ്. മണിക്കുട്ടൻ ഹായ്. ഓക്കെ, രാജീവ് രാജീവ് ഹായ്. സുൽഫിയ, ജസ്ന എൻ്റെ ചേച്ചി. ഓക്കെ ഹായ്. ജബീബ, റഷീഖ് ഹായ്. സേഫ് അല്ലേ, സേഫായിരിക്കുന്നു. സനു, നിപ്പിൻ. ഓക്കെ, ഞാൻ വേറൊരു കാര്യം പറയട്ടെ. മൻസൂർ, താങ്ക് യു സോ മച്ച്. ഒരു വീഡിയോ പോലും മിസ് ചെയ്തിട്ടില്ല എന്നാണ് പറയുന്നത്. മൻസൂറിനോട് എങ്ങനെയാണ് നന്ദി പറയേണ്ടതെന്ന് അറിയില്ല. താങ്ക് യു സോ മച്ച് ഫോർ ഗിവിംഗ് സോ മച്ച് ഓഫ് സപ്പോർട്ട്. പിന്നെന്താ, അറിയൂ, ഹൗ അറിയൂ എന്ന് ചോദിക്കുന്നു. ദർശൻ ശ്രീനിവാസ്. ഓക്കെ, എൻ്റെ നെയിം പറഞ്ഞില്ല. ശരത്, ശരത്, അയ്യോ സോറി, ഇപ്പോഴാണ് കാണുന്നത്. പ്രവീൺ ശ്രീകുമാർ ഹായ്. സിന്നാൻ ഹായ്. പിന്നെന്താ, പ്രതിഭ ഹായ്. ബിനീഷ്, കാശ്മീരിൽ പോയ ഓർമ്മകൾ വീണ്ടും യൂട്യൂബിൽ ഒന്ന് പോസ്റ്റ് ചെയ്യാമോ, നോക്കട്ടെ. പ്രിയ ശിവറാം ഹായ്. കോയ ഹായ്. വി കുക്ക്ഡ് പിസ ആൻഡ് ബുറിറ്റോസ്. റസിയ ഖാൻ, ഇറ്റ് വാസ് ഓസം ടേസ്റ്റ് ടു യമ്മി എന്ന് പറയുന്നു. താങ്ക് യു സോ മച്ച്. സന്തോഷമാണ്. കാരണം എന്താ വെച്ചാൽ, ചേച്ചി കട്ട ഫാനാണെന്ന്. സുൽഫിയയുടെ, ഓക്കെ താങ്ക് യു. അനൂപ് നായർ, ചേച്ചി കേക്ക് ഉണ്ടാക്കുന്ന റെസിപ്പി ഈസി ആയിട്ടുള്ള ചേച്ചി ചെയ്യാമല്ലോ. പിന്നെന്താ, നിങ്ങളെല്ലാവരും ഇങ്ങനെ ഓരോ ഞാൻ ഉണ്ടാക്കിയ വിഭവങ്ങൾ, വീഡിയോസ്, നമ്മുടെ എല്ലൻ ബ്ലോഗ്സ് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിൽ കൊടുത്തിരിക്കുന്നതെല്ലാം ട്രൈ ഔട്ട് ചെയ്യുന്നത് കാണുമ്പോൾ വലിയ സന്തോഷം. ട്രൈ ഔട്ട് ചെയ്തിട്ട് നല്ലൊരു മറുപടി തരുമ്പോൾ, നന്നായി വന്നു, അടിപൊളിയായിരുന്നു, ഇഷ്ടപ്പെട്ടു, ടേസ്റ്റി ആയിരുന്നു, യമ്മി ആയിരുന്നു എന്നൊക്കെ പറയുമ്പോൾ എന്ത് സന്തോഷമാണ് എനിക്ക് ഉണ്ടാവുന്നതെന്ന് നിങ്ങൾക്ക് ഊഹിക്കാൻ പോലും പറ്റില്ല. കാരണം അങ്ങനെയാണ്, അതൊരു പാചകം ചെയ്യുന്ന ഒരാളുടെ ഒരു മനസ്സാണത്. പിന്നെന്താ പറയുക, പ്ലീസ് കീപ് ദ ഗ്ലാസസ് ഓൺ യുവർ ഹെഡ് എന്നതാണ് ജഗദീഷ്. ഓക്കെ ഹായ്. അരുൺകുമാർ, ട്രാവൽ വ്ളോഗ് എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? അതായത് നമ്മുടെ ഈ ഒരു സിറ്റുവേഷനൊക്കെ മാറിയിട്ട് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിക്കും. ഒരു 3 മാസം കഴിഞ്ഞിട്ട് തുടങ്ങാമെന്ന് വിചാരിക്കുന്നു, 3-4 ഓണം കഴിഞ്ഞിട്ട്. ഓക്കെ. ചിന്നു, ഇഗളി, വെയിറ്റിംഗ് ഫോർ ദി അപ്കമ്മിങ് വ്ളോഗ്സ്. അപ്പം നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് തുടങ്ങാൻ പറ്റുള്ളൂ. എന്തായാലും എനിക്ക് യാത്ര ചെയ്യണം എന്നുള്ളത് ഒരു വലിയൊരു പാഷനാണ്. അത് എങ്ങനെ ഏത് രീതിയിലാണെങ്കിലും എനിക്കത്, ട്രാവൽ ഇസ് വെരി ഡിയർ ടു മീ. അങ്ങനെയാണ്. ഓക്കെ. നീനാമ്മ എന്ന് പറയുന്ന ചേച്ചിക്ക് സ്പെക്സ് തരും. ഈ സ്പെക്സ് എന്ന് പറയുന്ന കാര്യം എൻ്റെ ഷോർട്ട് സൈറ്റിനാണ് ഞാൻ ഇപ്പോഴും വെച്ചിരിക്കുന്നത്. അതില്ലാണ്ട് എനിക്ക് സത്യം പറഞ്ഞാൽ ദൂരെയുള്ള കാഴ്ചകളൊന്നും കാണാൻ പറ്റില്ല. പക്ഷെ ഇത്ര അടുത്ത് സംസാരിക്കുമ്പോൾ നിങ്ങളുടെ മെസ്സേജസ് വായിക്കണം എന്നുണ്ടെങ്കിൽ സ്പെക്സ് വെച്ചാൽ എനിക്ക് വായിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് സ്പെക്സ് പുതിയ തലയുടെ മുകളിൽ വെച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു വെൻ ഐ നൈറ്റ് മൂൺ, വെൻ ക്യാൻ ഐ കുക്ക് ഫോർ യു എന്നോ. എന്താ ചോദിച്ചാൽ നൈറ്റ് മൂൺ, ഷിമോഗ ഇനി ഞാൻ ഷിമോഗ ഒരു പ്രാവശ്യം ഫ്ലേവേഴ്സ് ഓഫ് ഇന്ത്യയിൽ ചെയ്തതാണ്. ഇനി നമ്മുടെ എൽ എൻ വ്ളോഗ്സിൻ്റെ തന്നെ, അല്ല നമ്മൾ എന്താ പറയുക, യൂട്യൂബിൽ ഇനി ഒരു ട്രാവൽ വ്ളോഗ് തുടങ്ങുമല്ലോ. അന്നേരം ഒരുപാട് സ്ഥലങ്ങൾ ഞാൻ ഒരു പക്ഷേ ഫ്ലേവേഴ്സ് ഓഫ് ഇന്ത്യയിൽ പോയ സ്ഥലങ്ങളിലേക്കെല്ലാം വീണ്ടും ഒരു പ്രാവശ്യം കൂടി എനിക്ക് പോകാൻ പറ്റിയാൽ ഞാൻ തീർച്ചയായിട്ടും പോകും. അതുകൂടാണ്ട് പുതിയ പുതിയ സ്ഥലങ്ങൾ ഞാൻ കണ്ടെത്തും. അതിനുള്ള ആരോഗ്യമൊക്കെ ഈശ്വരൻ തരട്ടെ എന്ന് മാത്രമേ പ്രാർത്ഥിക്കാൻ പറ്റുള്ളൂ. ഇന്ദു കോഴിക്കോടേക്ക് വരുന്നു. ഹരീഷ്, ജസ്റ്റ് സോ മൈ നെയിം. ഹർഷ ഹസൽ, ഓക്കെ. നിർമ്മൽ ഹായ്. ആസ് എ വർക്കിംഗ് ആസ് എ ഷെഫ് എന്നാണല്ലോ പറയുന്നത്. നിർമ്മൽ ഒന്നുകൂടെ ഇട്ടാൽ കൊള്ളാം മെസ്സേജ്. ഓക്കെ. അനൂപ് നായർ ഹായ്. ജാസിം ഇസ്മയിൽ ഹലോ. റെസിപ്പീസ് എല്ലാം സൂപ്പർ നായർ പറഞ്ഞു. അനന്തു അഡിക്റ്റാണ് കളി. പ്രവീൺ ഹായ്. ഉഴുന്നുവട സൂപ്പർ. സഞ്ജീവ് സഹദേവ്, ട്രൈ സം വില്ലേജ്. അയ്യോ എന്തായിരുന്നു അത്. അടപ്രഥമൻ രാഹുൽ. ഗിഗിൾ ബ്ലൂം, ഓക്കെ ഹായ്. വിഷ്ണു, അരുണ എസ് പെയിൻറ്റിങ്സ്, ഫ്ലേവേഴ്സ് ഓഫ് ഇന്ത്യ ഓൾഡ് എപ്പിസോഡ്സൊക്കെ ടെലികാസ്റ്റ് ചെയ്തുകൂടെ എന്ന് ചോദിക്കുന്നു. അതെല്ലാം കേരളയുടെ ഓൺ റൈറ്റ്സ് ആണ്. കേരളയ്ക്ക് അത് ടെലികാസ്റ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റും. ദർശന ഹായ്. കരി വെച്ച് ഞാനൊരു വട്ടം നേരിൽ കണ്ടിട്ട്. കരിവള്ളൂരിലോ കണ്ടിരുന്നോ? ഓക്കെ. ഓക്കെ. അർജുൻ പി സി ഹായ്. ജിത്തു ഹായ്. ജിത്തു പിന്നെന്താ, അജിത് കുമാർ ഹായ്. അരുണ, ഷിമോഗ പോവുമോ? തീർച്ചയായിട്ടും ഷിമോഗ ഒക്കെ പോവും. എന്തായാലും ഷിമോഗയിലും പോവും. ചപ്പാത്തി പുട്ട് എല്ലാം അടിപൊളി എന്ന് അശ്വതി ശ്യാം. താങ്ക് യു സോ മച്ച്. പ്രവീൺ ഹായ്. സുൽഫിയ അഡിക്റ്റ് മാമിൻ്റെ ചേച്ചി. ഓക്കെ സുൽഫിയ, താങ്ക് യു. സുജിത്ത്, ചേച്ചിയോട് എന്നെ അന്വേഷണം പറഞ്ഞേക്കാം സുൽഫിയ. സുജിത് കൃഷ്ണൻ ഹായ്. പ്രവീൺ ഹായ്, സുഖമായിരിക്കുന്നു. അർജുൻ, പാലക്കാട് എന്തോ പറഞ്ഞു, കിട്ടിയില്ല കേട്ടോ മുഴുവനായിട്ട്. ഓക്കെ. രാജ് കലേഷ് ഹായ്. വാട്ട് ഈസ് എ സീക്രട്ട് ഓഫ് ബീയിങ് യങ് എന്ന്. അയ്യോ, മനസ്സിൻ്റെ സന്തോഷം തന്നെയാണ് എൻ്റെ ഒരു സന്തോഷം. നോർത്ത് പറവ് വന്ന് എങ്ങനെയാണ് ഉണ്ടായിരുന്നു? നോർത്ത് പറവൂർ എന്ന് പറഞ്ഞാൽ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു സ്ഥലമാണ്. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ പ്ലേസ്. ഒരുപാട് നല്ല ആൾക്കാർ, നല്ല ഭക്ഷണം,
ഏത് സ്ഥലമാണ് മോശം എന്ന് പറയാൻ പറ്റില്ല. എനിക്ക് തോന്നുന്നു എവിടെ പോയാലും പ്രത്യേകിച്ച് കേരളത്തിൽ ഏത് ഭാഗത്ത് ഞാൻ സഞ്ചരിച്ചിട്ടുള്ള എല്ലാ സ്ഥലവും എനിക്ക് വലിയ ഇഷ്ടമാണ്. എല്ലാവരും വളരെ നല്ല മനുഷ്യരാണ്, നല്ല ഹോസ്പിറ്റാലിറ്റിയാണ്, അങ്ങനെയൊക്കെയാണ്. രാജു ഹായ്, ചാക്കു ഹായ്, സ്വപ്ന ഇൻക്രെഡിബിൾ വീഡിയോസ് ഓഫ് ലേവേഴ്സ് ഓഫ് ഇന്ത്യ, സ്വപ്ന ശരവണൻ, യെസ് ഷെയർ ചെയ്യണം എന്നൊക്കെ എനിക്ക് ആഗ്രഹമുണ്ട് അതിൻ്റെ വീഡിയോസൊക്കെ. പക്ഷെ എൻ്റെ കയ്യിലല്ല അതൊന്നും. ഇനി നമുക്ക് ഒന്നുകൂടിയൊക്കെ ചെയ്യാനേ പറ്റുള്ളൂ, ഒരു പ്രാവശ്യം കൂടിയൊക്കെ പോകാം. മിസ്റ്റർ പുഷ്പവേണി അറിയാമോ കൊല്ലം? പിന്നെ തീർച്ചയായിട്ടും പുഷ്പവേണി അമ്മ നമ്മളുടെ പഴയ പാചകറാണിയിലെ ഒരു വലിയൊരു കണ്ടസ്റ്റൻ്റ് ആയിരുന്നു. വളരെ നന്നായിട്ട് പാചകം ചെയ്യുന്ന ഒരാളാണ്. ഫ്ലേവേഴ്സ് ഓഫ് ഇന്ത്യയുടെ ഒരു എപ്പിസോഡിൽ കുക്കിംഗ് പുള്ളിക്കാരിയുടെ ആയിരുന്നു. കണന്നൂറിയോ അൽത്താഫ് മലപ്പുറത്ത് കുറിച്ച്, മലപ്പുറത്തിനെ കുറിച്ച് അൽത്താഫ് ദിലീപ്, മലപ്പുറമാണെങ്കിലും കോഴിക്കോടാണെങ്കിലും പിന്നെന്താ പറയാ തലശ്ശേരി, നോർത്ത് കേരള എല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ചോദിച്ചാൽ നോർത്ത് കേരള മാത്രമാണോ? അങ്ങനെ ഒന്നുമല്ല. മലപ്പുറം, തലശ്ശേരി, കോഴിക്കോടൊക്കെ ഹോസ്പിറ്റാലിറ്റി, കണ്ണൂരൊക്കെ ഹോസ്പിറ്റാലിറ്റി കൊണ്ട് തന്നെ എന്താ പറയുക, സ്നേഹം കൊണ്ട് മൂടിയ സ്ഥലങ്ങളാണ്. അവരുടെ എല്ലാ വീടുകളിലുള്ള നല്ല ഭക്ഷണമൊക്കെ ഒരുപാട് ആസ്വദിച്ചിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നോർത്ത് കേരളയിലെ ഭക്ഷണം. എൻ്റെ പേഴ്സണൽ ഫേവററ്റ് എന്ന് തന്നെ പറയാം, എനിക്ക് അതാണ് കൂടുതൽ ഇഷ്ടമുള്ള ഭക്ഷണം. പിന്നെ കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളം സഞ്ചരിച്ചപ്പോൾ പത്തനംതിട്ട ജില്ലയൊക്കെ എന്ത് മനോഹരമായ സ്ഥലമാണ്. പിന്നെ ആലപ്പുഴ പോയി കഴിഞ്ഞാൽ അത് അതിനെക്കാട്ടി രസമാണ്. കുട്ടനാടും അതിൻ്റെ പ്രാന്തപ്രദേശങ്ങളും എന്താ പറയുക, അയ്യോ എനിക്ക് പറയാൻ വാക്കുകൾ. ഇതൊക്കെ ഇനിയിപ്പോൾ മെമ്മറൈസ് ചെയ്ത് സത്യത്തിൽ. പിന്നെ ഇടുക്കി ജില്ലയിൽ പോയാൽ അത് മറ്റൊരു സൗന്ദര്യവും സന്തോഷവും. അപ്പം ഇവിടെ എല്ലാം നമ്മുടെ കേരളത്തിൻ്റെ ഒരു പ്രകൃതി സൗന്ദര്യവും പിന്നെന്താ പറയേണ്ട ഭക്ഷണ പെരുമ എല്ലാം കൂടി ആൾക്കാരുടെ ഒരു സ്നേഹവും ഒക്കെ വല്ലാതെ വീർപ്പ് മുട്ടിക്കുന്ന അനുഭവങ്ങൾ തന്നെയായിരുന്നു. ഇതൊക്കെയാണ് ഇപ്പോൾ സത്യത്തിൽ മിസ് ചെയ്യുന്ന കാര്യങ്ങൾ. കൊല്ലം, കൊല്ലം അതുപോലെയാണ്. അയ്യോ പോളീസ് സ്ഥലമാണ് കൊല്ലമാണെങ്കിലും ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സ്ഥലമാണ് കേട്ടോ. എന്തോരം സ്ഥലങ്ങളുണ്ട്, ഞാൻ ഒരുപാട് പോയിട്ടുണ്ടെങ്കിലും എനിക്കിപ്പോഴും ചില സ്ഥലങ്ങൾ മിസ് ചെയ്യുന്നുണ്ടെന്നും എനിക്കൊരു സംശയമുണ്ട്. പിന്നെ കടൽ തീരങ്ങളൊക്കെ എത്ര ബീച്ചസ്, എത്ര രസമായിരുന്നു എന്ന് പറയുമ്പോൾ. അറീബ് റഹ്മാൻ, ടോപ്പ് ഫാൻ മെമ്പർഷിപ്പ് ആയിട്ടുണ്ടോ എപ്പിയിൽ? ഓക്കെ താങ്ക് യു. ഹബീബ ഹായ് സെൽഫിയ. പിന്നെ കൊച്ചിയോ, കൊച്ചിയെ കുറിച്ച് പിന്നെ പെട്ട് പറയണോ? വിഷ്ണു ഹായ്, നായർ വിഷ്ണു എന്റെ മകൻ വന്നിട്ടുണ്ട്, ഹായ്. വിഷ്ണു മേളത്തെ റൂമിൽ ഇരുന്നിട്ട് എനിക്കൊരു ഹായ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നിതിൻ രാജു ഹായ്, നിതിൻ രാജു എപ്പോഴും മെസ്സേജ് അയക്കുന്ന ആളാണ്. ഹലോ ഹായ്, നല്ല സപ്പോർട്ടാണ്. ഒരു ഹവായി എന്തോ എന്തോ പറഞ്ഞ് നായർ വിഷ്ണു. ഓക്കെ ഹായ്. തരുൺ ബൊഹറ ഹായ്. അതായത് നമ്മളിങ്ങനെ യാത്ര ചെയ്ത സ്ഥലങ്ങളെ കുറിച്ചൊന്നും മറക്കാൻ പറ്റുന്ന സ്ഥലങ്ങളല്ല, എല്ലാം വീണ്ടും വീണ്ടും പോകാൻ തോന്നുന്ന സ്ഥലങ്ങൾ തന്നെയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സ്ഥലങ്ങളാണ് എല്ലാം. കേരളത്തിൽ എല്ലാ സ്ഥലവും ഇഷ്ടമാണ്, അതുപോലെ ഇഷ്ടമാണ് എനിക്ക് തമിഴ്നാടും. പിന്നെ എനിക്ക് നിങ്ങൾക്ക് തമാശ പോലെ തോന്നും, കാര്യം ഏത് സ്ഥലത്തിനെ കുറിച്ച് ചോദിച്ചാൽ അത് ഇഷ്ടമാണ്. എനിക്ക് കർണാടക ഇഷ്ടമാണെന്ന് വെച്ചാൽ അതും ഭയങ്കര ഇഷ്ടമാണ്. ഏത് സ്ഥലമാണ് എനിക്ക് ഇഷ്ടമല്ലാത്ത? ഇന്ത്യയിലുള്ള എല്ലാ സ്ഥലവും. സത്യം പറഞ്ഞാൽ എനിക്ക് നേച്ചറിനെ ഇഷ്ടമാണ്, സ്ഥലങ്ങൾ ഇഷ്ടമാണ്, എന്താ ഭൂപ്രകൃതി ഇഷ്ടമാണ്, ചെടികളും പൂക്കളും മരങ്ങളും പിന്നെന്താ പഴവർഗ്ഗങ്ങളും ധാന്യങ്ങളും ഒക്കെ ഇഷ്ടമാണ്. കൃഷി സ്ഥലങ്ങൾ ഇഷ്ടമാണ്, മൃഗങ്ങളോട് അമിതമായ സ്നേഹമാണ്, എനിക്ക് പെറ്റ്സിനെ ഇഷ്ടമാണ്, എല്ലാം ഇഷ്ടമാണ്. മൺറോ, മൺറോ തുരുത്ത്, പിന്നെ തീർച്ചയായിട്ടും മൺറോ തുരുത്ത് ഞാൻ രണ്ട് പ്രാവശ്യം വന്നിട്ടുണ്ട്, വ്ളോഗ്സ് കാണാറുണ്ട്. എല്ലാം സൂപ്പറാന്ന് പറഞ്ഞ ഷമ്മിയും, താങ്ക് യു സോ മച്ച് റാക്കു. അപ്പൊ ഇങ്ങനെ എന്റെ സന്തോഷങ്ങളാണ് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്, എന്റെ ആഗ്രഹങ്ങളാണ് ഇനിയും പോകണം. ഇത്രയൊക്കെ ട്രാവൽ ചെയ്ത ആളാണ്, എന്നിട്ടും എന്റെ ആഗ്രഹം തീരുന്നില്ലല്ലോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. വീണ്ടും വീണ്ടും ഒരു ആവേശം പോലെയാണ് യാത്ര ചെയ്യാന്ന് പറയുമ്പോൾ, സ്ഥലങ്ങളെ കുറിച്ചൊക്കെ ഓർമ്മിക്കുമ്പോൾ. കോട്ടയം, കോട്ടയം അതിനെക്കാട്ടി മനോഹരമായ സ്ഥലമാണ്. ആൾക്കാർ എല്ലാം നല്ല സ്ഥലങ്ങളാണ്. ഫുഡ് എന്താ പറയാ, പെരുമയാണ്. ഫാൻ ഫ്രം സായി സുരേഷ് ചെന്നൈ, ഹലോ ഹായ് സായി സുരേഷ്. ജോൺ ജോസഫ് ഹായ്. ലിഷോയ്, ലിമോയ് ഹായ്, സുഖമായിരിക്കുന്നു. നിത്ത, എന്താ പരിപാടി? എന്നോ ഇവിടെ ഒരു പരിപാടി ഇല്ലാതല്ലേ ഞാൻ നിങ്ങളോട് സംസാരിച്ചോണ്ടിരിക്കല്ലേ. ജ്യോതി അഭിലാഷ് ഹായ്, എനിക്ക് ഓർമ്മയുണ്ടോ എന്നാണ് ചോദിച്ചത്. ജ്യോതിയാ, ഉണ്ട്, ഓർമ്മയുണ്ട്, ഓർമ്മയുണ്ട്. വർക്കിംഗ് ആസ് എ ഷെഫാണ്. അയ്യോ ഷെഫായിട്ട് വർക്ക് ചെയ്യണം, ഇപ്പോഴും പോയി. ലോക്ക്ഡൌണിൽ ഇരുന്ന് ചേച്ചി ഒരുപാട്. ഓക്കെ. ജോൺസൺ അബ്രഹാം ഹായ്. ജോൺ ജോസഫ് വയനാട്, വയനാട് എന്റെ ഫേവറേറ്റ് പ്ലേസ് ആണ്. വീണ ജോസ് ലവ് യു. ബിബിൻ ടോം ചേച്ചി ഹായ് പറയുന്നു. ഓക്കെ ബിബിൻ ഹായ്. സിന്ധു കൃഷ്ണ ഹായ്. തൃശ്ശൂർ വരണം എന്നുണ്ട്, ഒത്തിരി സ്ഥലങ്ങളിൽ വരണം എന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഒരുപാട് സ്ഥലങ്ങൾ ഇനിയും സഞ്ചരിക്കണം. കിരൺ ഹായ്. കണ്ണൂർ പൊളിയാണ് കേട്ടോ. പിന്നെ അല്ലാണ്ട് പൊളിയാണെന്ന് പറയേണ്ട ആവശ്യമുണ്ടോ? അത്രയ്ക്ക് പൊളിയല്ലേ, എല്ലാം പൊളിയായിട്ടുള്ള സ്ഥലങ്ങൾ തന്നെയാണ്, ഒരു സംശയവും വേണ്ട. നീരജ്, പ്രസിം, രമ്യ, ജോർജ് ഹായ്. നൈസ് നെയിൽ പോളിഷ് എന്നാണ് ആരെ പറയുന്നത്? ലൈഡാസ്റ്റ്. ഇത് വളരെ ഒരു ലൈറ്റ്, ഒരു എന്താ പറയുക,
ഒരു ന്യൂട്ട് കളർ പോലത്തെ ഒരു കളറാണ്. വളരെ ഞാൻ സാധാരണ എപ്പോഴും ഡാർക്കായിട്ട് ഇടുന്ന ആളാണ്. ഡാർക്ക് ഷെയ്ഡ്സ് അതാണ് എൻ്റെ ഫേവറേറ്റ് ഡാർക്ക് ഷെയ്ഡ്സ് ആണ്. ഇത് ആദ്യമായിട്ടാണ് ഇങ്ങനെ കേട്ടോ. റൂഫ് കൊട്ടായി മലപ്പുറം ജില്ലക്കാർക്ക് ഒരു ഹായ് 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 മലപ്പുറം ജില്ലക്കാർക്ക് എല്ലാവർക്കും. മുംബൈയിലെ വായോ ഇപ്പം എന്തായാലും മുംബൈയിലേക്ക് വരുന്നില്ല, കുറച്ച് കഴിയട്ടെ എന്നിട്ട് വരാം. ഓക്കെ, എനിക്ക് ഇഷ്ടമുള്ള സ്ഥലമാണ് മുംബൈയും. ഇപ്പം പക്ഷേ കുറച്ചൊരു ഹോട്ട്സ്പോട്ട് അല്ലേ അത്, കുറച്ച് കഴിയട്ടെ. സഞ്ജീവ് സഹദേവ്, വെയിറ്റിംഗ് ഫോർ യു ന്യൂ ട്രാവലിംഗ് വീഡിയോ. താങ്ക് യു സോ മച്ച്. ഞാൻ നിങ്ങളുടെ എനിക്ക് ഞാൻ പോകുന്ന സ്ഥലങ്ങളൊക്കെ ഞാൻ എൻജോയ് ചെയ്യുന്ന പോലെ തന്നെ അത് നിങ്ങളിലേക്ക് എത്തിച്ചു തരുക എന്നുള്ള ഒരു സന്തോഷവും എനിക്ക് ഭയങ്കരമാണ്. അതാണ് ആ ഫ്ലേവേഴ്സ് ഓഫ് ഇന്ത്യയുടെ എൻ്റെ ഒരു ഏറ്റവും വലിയ സന്തോഷം. ഓക്കെ, പിന്നെന്താ, ഇൻസ്റ്റാഗ്രാമിലേക്ക് ഇടയ്ക്കിടയ്ക്ക് കുക്കിംഗ് വീഡിയോസ് ഇടാവോ? നിർമ്മൽ ബാബുരാജ്, ഞാനത് ആലോചിക്കുന്നുണ്ട്. ആ അതുകൂടി ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം. നമ്മളുടെ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ കുറച്ച് നാളായിട്ട് കുറച്ച് ഉഴപ്പായിരുന്നു എന്ന് തന്നെ പറയാം. എനിക്ക് തോന്നുന്നു ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയതിന് ശേഷം എൻ്റെ തിരക്കും എൻ്റെ കോൺസെൻട്രേഷനും കൂടുതൽ യൂട്യൂബിലേക്ക് മാറി. അതുകൊണ്ടാണ് ഇൻസ്റ്റാഗ്രാമിൽ എനിക്ക് ഒരുപാട് ലൈവായിട്ട് വരാൻ പറ്റാതിരുന്നത്. കുറച്ച് സമയക്കുറവുണ്ടായിരുന്നു, അറിയാലോ. ഞാൻ ഷൂട്ട് ചെയ്യണം, പിന്നെ അത് എഡിറ്റ് ചെയ്ത് നമ്മളത് അപ്ലോഡ് ചെയ്യുന്ന ആ ഒരു തിരക്കും കാര്യങ്ങളും കുറച്ച് റിസേർച്ചും ഒക്കെ വേണമല്ലോ. അങ്ങനെ ആകുമ്പോഴത്തേക്കും ഒരു സമയക്കുറവുണ്ടായിരുന്നതുകൊണ്ട് ഇൻസ്റ്റയിൽ എനിക്ക് പഴയതുപോലെ ആക്റ്റീവ് ആകാൻ പറ്റിയിട്ടില്ല. പക്ഷേ ഇനി അങ്ങോട്ട് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ചെറിയ ചെറിയ സ്മോൾ സ്മോൾ വീഡിയോസ്, ഒരു 1 മിനിറ്റ് വീഡിയോസ്, കുക്കിംഗ് വീഡിയോസ്, പിന്നെന്താ അടുക്കളയിലെ കിച്ചൺ ടിപ്സ് ആൻഡ് ട്രിക്സ് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ. അതൊക്കെ ചിലപ്പോൾ ഒരു 30 സെക്കൻഡ്സോ അല്ലെങ്കിൽ 20 സെക്കൻഡ്സ് അല്ലെങ്കിൽ 1 മിനിറ്റ് ഒക്കെ നീണ്ടു നിൽക്കുന്ന ചെറിയ ചെറിയ ക്ലിപ്സ് ഒക്കെ ഇടണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. എല്ലാം കിച്ചനുമായി ബന്ധപ്പെട്ട കിച്ചൺ ടിപ്സ് ആകാം, കിച്ചൺ കുക്കിംഗ് ആകാം, എന്തായിക്കോട്ടെ, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളും കൂടി എനിക്ക് ഷെയർ ചെയ്യണം എന്നുണ്ട് ഇൻസ്റ്റയിൽ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എനിക്ക് അറിയണം എന്നുണ്ട്. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു നല്ലതായിരിക്കും എന്ന് തോന്നുന്നു? നിങ്ങൾക്ക് അത് യൂസ്ഫുൾ ആകുമെങ്കിൽ തീർച്ചയായിട്ടും അത്തരം കാര്യങ്ങൾ ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്. പിന്നെ അതുകൊണ്ട് ഞാൻ കുറച്ചുകൂടി ആക്റ്റീവ് ആകാൻ തീരുമാനിച്ചു. അപ്പോൾ നിങ്ങളുടെ കുറെ കൂടി സപ്പോർട്ട് എനിക്ക് വേണം. അപ്പോൾ ഓക്കെ, ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരൊക്കെ ഫോളോ ചെയ്യാത്ത ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ടു ഫോളോ മൈ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഓൾസോ. പിന്നെ എൽ എൻ ബ്ലോഗ്സ് എന്നുള്ള എൻ്റെ യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബ് ചെയ്യാതെ ഇരിക്കുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ പ്ലീസ് ടു സബ്സ്ക്രൈബ്. അതിൽ ഞാൻ കുറെ വീഡിയോസ് ഇടുന്നുണ്ട്, കുക്കിംഗ് വീഡിയോസ് ഒക്കെ. നിങ്ങൾക്ക് അത് എന്തെങ്കിലും ഒക്കെ പ്രയോജനം ഉണ്ടാകും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ടിക്ടോക്കിലൊക്കെ ഉണ്ട്, പക്ഷെ അതിൽ അത്ര ആക്റ്റീവ് അല്ല. വൺസ് ഇൻ എ വൈൽ മാത്രം ഒരു ചെറിയ വീഡിയോ ഒക്കെ ആണ് ഇടുന്നത്, അത്രേ ഉള്ളൂ. വീണ ജോസ് പറയുന്നു എന്നെ, വി വുഡ് ലവ് ടു വാച്ച് യു ഡെയിലി മാം. താങ്ക് യു സോ മച്ച്. ചിക്കൻ കറി വെക്കാൻ വല്ല ടിപ്സും ഉണ്ടോ എന്നാണ് ഒരാൾ ചോദിക്കുക. ഈ പിള്ളയോ ഉണ്ടാകുമോ ചിക്കൻ കറി വെക്കാൻ എന്ത് ടിപ്സാണ് വേണ്ടത്? ഞാനൊരു ഈസി ചിക്കൻ കറി നമ്മളുടെ എൽ എൻ ബ്ലോഗ്സ് എന്നുള്ള യൂട്യൂബ് ചാനലിൽ കൊടുത്തിട്ടുണ്ട്. ലക്ഷ്മി നായർ ബ്ലോഗ്സിൽ കറി നോക്കിയാൽ മതി, ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ചിക്കൻ കറി അതിനകത്തുണ്ട്. ഓക്കെ, കിരൺ ഹായ്. പിന്നെന്താ പറയുക, അർജുൻ പി സി പറഞ്ഞു ഓൾറെഡി സബ്സ്ക്രൈബ്. താങ്ക് യു സോ മച്ച് അർജുൻ. എനിക്കറിയാം നിങ്ങൾ ഒരുപാട് പേര് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ എനിക്ക് ഇത്രയും സബ്സ്ക്രൈബേഴ്സ് ഉണ്ടാവില്ലല്ലോ. സംശയമില്ലാത്ത കാര്യമല്ലേ, എന്തായാലും സന്തോഷം കേട്ടോ. അനൂപ് ജേക്കബ് താങ്ക് യു സോ മച്ച്. സുനിത സുരേഷ് ഹായ്, ഹായ് സുനിത. പിന്നെ അനിൽ കുമാർ, വിനീത് ഹായ്, സുഖമായിരിക്കുന്നു. പിന്നെ എൻ്റെ ചേച്ചി ജോയിൻ ചെയ്തിട്ടുണ്ട് ലൈവിൽ, സുൽഫിയ ആണോ ജോയിൻ ചെയ്തിട്ടുണ്ടോ? അയ്യോ ഞാൻ കണ്ടില്ല. സജീർ മുഹമ്മദ് ഹായ് ഫ്രം ഹായ്, ഞാൻ ട്രിവാൻഡ്രത്ത് ഈസ്റ്റ് ഫോർട്ട് എന്ന് പറഞ്ഞ സ്ഥലത്താണ്, അമ്പലത്തിൻ്റെ അടുത്താണ്, പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൻ്റെ അടുത്ത്. ടീച്ചിങ് നിർത്തിയോ എന്നാണ് അച്ചു ചോദിക്കുന്നത്. നിർത്തിയിട്ടൊന്നുമില്ല, തൽക്കാലം ഞാനൊരു ഡെപ്യൂട്ടേഷനിലാണ്. ഓക്കെ, ടിക്ടോക്കിൻ്റെ നെയിം എന്താണെന്ന്? ലക്ഷ്മി നായർ എന്ന് തന്നെയാണെന്നാണ് എൻ്റെ ഓർമ്മ. ലക്ഷ്മി നായർ 20, അതാണ് ടിക്ടോക്കിൻ്റെ നെയിം. ഓക്കെ നിഷ, എന്തായാലും വളരെ കുറച്ച് വീഡിയോസ് ഞാൻ ഇട്ടിട്ടുള്ളൂ കേട്ടോ. വിഷ്ണു വിഷ്ണു ഹൗ ഓൾഡ് ആർ യു? പിന്നെന്താ വീണ ജോസ്, വി വാച്ച് യു ഈച്ച് ആൻഡ് എവറി വീഡിയോസ്, വി വാച്ച് യുവർ. ഓക്കെ താങ്ക് യു വീണ. കണ്ണൻ താങ്ക് യു. പിന്നെന്താ പറയണ്ടേ, പിന്നെ എനിക്ക് പറയാനുള്ളത് ഈ 100K ആയത് ശരിക്ക് ഞാൻ എന്തെങ്കിലുമൊക്കെ നിങ്ങൾ ഒരു ഗീവ് അവേ എന്നുള്ള നിലയ്ക്ക് എന്തെങ്കിലുമൊക്കെ എൻ്റെ സന്തോഷം ചെറിയ ചെറിയ സമ്മാനങ്ങളായിട്ട് എനിക്ക് ഷെയർ ചെയ്യണം എന്നുണ്ട്. വലിയ സമ്മാനങ്ങളൊന്നുമല്ല, ചെറിയ സമ്മാനം. പക്ഷെ അതിനൊരു പ്ലാനൊക്കെ ഇട്ടുകൊണ്ടിരിക്കുവാണ്, കാരണം ഇത്രയും ഫോളോവേഴ്സ് ഇത്രയും സുഹൃത്തുക്കൾ ഇതിനകത്തുണ്ട്. അപ്പം എല്ലാവർക്കും ആ സമ്മാനങ്ങൾ ചിലപ്പോൾ എത്തിക്കാൻ പറ്റില്ല. എൻ്റെ സ്നേഹം തന്നെയാണ് ഏറ്റവും വലിയ സമ്മാനം നിങ്ങളുടെ അടുത്തുള്ള ആ ഒരു, എനിക്ക് അത്രയും എല്ലാവരെയും ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ അതേസമയം ചെറിയ ഒരു എന്താ പറയുക, ചെറിയൊരു എന്താണെന്ന് ഞാൻ സത്യത്തിൽ ഒരു ക്രിയേറ്റീവായിട്ടൊരു കാര്യം എന്തെങ്കിലും ചെയ്യണം എന്നുണ്ട്. ഒരു സമ്മാനം ദാനം എന്ന് പറയുമ്പോൾ, സമ്മാനം കൊടുക്കുക എന്ന് പറയുമ്പോൾ എന്താണ്, സമ്മാനത്തിന് എന്തെങ്കിലും ഒരു കോമ്പറ്റീഷൻ വേണ്ടേ? അപ്പോൾ ഒരു കോമ്പറ്റീഷൻ എന്നുള്ള നിലയ്ക്കല്ല, എന്തെങ്കിലും ഒരു ഇൻവോൾവ്മെൻറ്റ്, നമ്മൾ ഒരു ഇൻട്രാക്ഷൻ, ഞാനുമായിട്ടൊരു കമ്പൈൻഡ് ആയിട്ടുള്ളൊരു എന്തെങ്കിലും ഒരു കാര്യം, നിങ്ങളും ഞാനും കൂടി ചേർന്ന് വരുന്ന ഏതെങ്കിലും ഒരു കാര്യം, അതൊന്ന് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കാൻ പ്ലാനിങ് സ്റ്റേജിലാണ്, അത് ഞാൻ വഴിയെ അറിയിക്കാം. അതിൽ നിന്നും സെലക്ട് ചെയ്യുന്ന ആൾക്കാർക്ക് ഞാനൊരു ചെറിയ സമ്മാനങ്ങൾ ചിലപ്പോൾ ഇതിലൂടെ ഞാൻ അനൗൺസ് ചെയ്യും. അതെങ്ങനെയാണെന്ന് നമുക്ക് പ്ലാൻ ചെയ്യാം. ഓക്കെ, ആർക്കും വലിയ ബുദ്ധിമുട്ടില്ലാത്ത രീതിയിലുള്ള ചെറിയ ചെറിയ മത്സരം. ഓക്കെ, ചെറിയൊരു കാര്യം, എന്താ പറയേണ്ടത്, ഒരു ഗീവ് അവേ എന്നൊക്കെ അങ്ങനെ പറയാൻ പറ്റില്ല, എങ്കിലും ഒരു
നമ്മുടെ ഒരു ഇൻട്രാക്ഷന് വേണ്ടിയിട്ടാണ് ആ കാര്യം ഞാൻ പ്ലാൻ ചെയ്യുന്നത്. ഓക്കെ, പിന്നെന്താ പറയുക, ജേർണി ഓഫ് മൈ വ്ളോഗ് സൂപ്പറാണെന്ന് പറയുന്നു. താങ്ക് യു സോ മച്ച് ഹൗലാത്ത്. പിന്നെ എനിക്കും വേണം സമ്മാനം, നല്ലോണ്ടൊക്കെ ആ സമ്മാനമൊക്കെ തരാം. അങ്ങനെയാണെങ്കിൽ മത്സരത്തിൽ പങ്കെടുക്കണം കേട്ടോ. എന്നിട്ട് ഓക്കെ, വിഷ്ണു, ഐ സോ യു ഈച്ച് ആൻഡ് എവറി വീഡിയോ ഇൻ യുവർ യൂട്യൂബ് ചാനൽ. സോ ലെറ്റ് മീ ഹൈ ഫോൺ നമ്പർ. വിഷ്ണു, ഐ താങ്ക് യു സോ മച്ച്. ഫോൺ ഹീറ്റായിരുന്നു അനന്ത് പറയുന്നത്. അയ്യോ സോറി അനന്ത്, ശ്രീബാല അതെ ട്രൈ ചെയ്തു, ഇൻസ്റ്റയിലെ പിക്ചേഴ്സ് അയച്ചിട്ടുണ്ടെന്ന് ശ്രീബാല. ഞാൻ നോക്കാം ശ്രീബാല പിക്ചേഴ്സ് ഏതാണെന്ന്. ഓക്കെ, കരിയർ അഡ്വൈസിങ് ടിപ്സ് ചെയ്യാം തീർച്ചയായിട്ടും, അതിനൊരു വീഡിയോ ചെയ്യാം. പിന്നെന്താ, മാമിനൊരു ഗിഫ്റ്റ് തരുന്നുണ്ടെന്നാണ് ആർട്ട് ഫ്ലയർ പറയുന്നത്. എനിക്ക് ഇങ്ങോട്ട് ഗിഫ്റ്റ് തരാന്നാണ്, സന്തോഷം. താങ്ക് യു സണി വീനൂസ്. ഫ്ലേവേഴ്സ് ഓഫ് ഇന്ത്യ ഇൻ കൈരളി സ്റ്റോപ്ഡ്? ഇല്ല, തൽക്കാലം സ്റ്റോപ്പ് ചെയ്തിരിക്കുന്നതാണ്. കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ നമുക്ക് യാത്ര ചെയ്യാൻ പറ്റില്ലല്ലോ, അതുകൊണ്ടാണ് നിർത്തി വെച്ചിരിക്കുന്നത്. ഓക്കെ, പിന്നെന്താ പറയുക, ഡോക്ടർ അന്നി ആനി ട്രൈഡ് എഗ് ബട്ടർ മസാല നന്നായി വന്നു എന്ന്. താങ്ക് യു സോ മച്ച് ഗൗതം. ഐ ലൈക്ക് യു ചേച്ചി, ലൈവിൽ കണ്ടതിൽ സന്തോഷം. താങ്ക് യു സോ മച്ച്. പിന്നെന്താ പറയണ്ടേ, നമസ്കാർ ഫ്രം ഷില്ലോങ്, റോജർ ഡാനിയൽ. ഹായ് നമസ്കാർ. അനു ചേച്ചി എവിടെയായിരുന്നു? അനു ചേച്ചി ഇവിടെ തന്നെ ഉണ്ട്. ഷഹനാസ് ഹായ്. ഷിലാസ് താങ്ക് യു. ചിന്നു ദിവസ്, സാരി നല്ലതാണെന്നാണ് പറയുന്നത്. താങ്ക് യു സോ മച്ച്. മെർലിൻ, ഇടിയപ്പം വീഡിയോ, ആ ഞാൻ ഇടിയപ്പം വീഡിയോ ചെയ്തിട്ടില്ല, തീർച്ചയായിട്ടും അത് ചെയ്യാം. പിന്നെന്താ, സൂരജ് ചോദിക്കുന്നു എനിക്ക് തരുമോ സമ്മാനം? തീർച്ചയായിട്ടും സമ്മാനമൊക്കെ കിട്ടും, നമുക്ക് ചെറിയ മത്സരം പോലെയൊക്കെ വെക്കാം, എന്നിട്ട് നമുക്ക് സമ്മാനമൊക്കെ പ്ലാൻ ചെയ്യാം. ഓക്കെ, ഈസി ചില്ലി ചിക്കൻ സൂപ്പറാണെന്ന് പറയുന്നു. താങ്ക് യു സോ മച്ച്. യൂട്യൂബ് ബ്ലോഗ് ചെയ്യണ്ടേ സുൽഫിയ? ചെയ്യണമല്ലോ. ഐ ട്രൈ ടു റീക്രിയേറ്റ് ഓൾ യുവർ റെസിപ്പീസ് അന്ന പീറ്റർ. താങ്ക് യു സോ മച്ച് അന്ന. ഷില്ലോങ് ഇസ് ഇൻ ഈസ്റ്റ് ഇന്ത്യ എന്നോ എന്താ എഴുതിയിരിക്കുന്നത്? ഓക്കെ, അത്തു ഷില്ലോങ്. ഓക്കെ, ഞാൻ ഷില്ലോങ്ങിൽ വന്നിട്ടുണ്ട്, ഇനിയും വരും. നോർത്ത് ഈസ്റ്റ് ഷില്ലോങ് ഈസ് നോർത്ത് ഈസ്റ്റിലുള്ള ഷില്ലോങ് തന്നെയല്ലേ ഉദ്ദേശിക്കുന്നത്? ഐ വിൽ ബി ദയർ, നോ ഡൗട്ട്. എന്തെങ്കിലും വരും ഷില്ലോങ്ങിൽ. ഞാൻ ഈ നോർത്ത് ഈസ്റ്റ് എല്ലാം ട്രാവൽ ചെയ്തിട്ടുള്ള ആളാണ്. പിന്നെന്താ, അച്ചാർ റെസിപ്പീസ് വേണമെന്നാണ് അത്തുൽ. ഒരു അച്ചാറിൻ്റെ, ഒരു രണ്ടച്ചാറിൻ്റെ റെസിപ്പി ഞാൻ കൊടുത്തിരുന്നു, മാങ്ങയും നാരങ്ങയും, നോക്കിക്കോളൂ. രാജേഷ് കാസർഗോഡ് താങ്ക് യു. കീർത്തി രൂപേഷ് ഹായ്. ഗൗതം പാലക്കാട് വരുന്നുണ്ടെങ്കിൽ പറയണേന്ന്. ഗൗതം തീർച്ചയായിട്ടും പറയാം. ഞാൻ എന്തായാലും ഒരു സ്റ്റോറി ഇടുവോ അല്ലെങ്കിൽ ഒരു നോട്ടിഫിക്കേഷൻ എന്തെങ്കിലും ഒരു കാര്യം ഞാൻ ചെയ്യാം. ഓക്കെ, അപ്പം നിങ്ങൾക്ക് അറിയാൻ പറ്റുമല്ലോ. ബിരിയാണി, ചട്നി, നിംസ്, ജ്യൂസ്. ഓക്കെ, പിക്സ് കണ്ണൻ. ഓക്കെ, ചിക്കൻ വെറൈറ്റീസിൻ്റെ വീഡിയോസ് ചെയ്യാം, തീർച്ചയായിട്ടും ചെയ്യാം. പ്രോഗ്രാമുകൾ നന്നാകുന്നുണ്ടെന്ന് ചിന്തു ചന്ദ്രൻ. താങ്ക് യു സോ മച്ച്. പിന്നെന്താ, ഗിഗിൾ ബ്ലൂം ഹായ്. അഞ്ജന വഗീസ് ഹായ്. ജയശ്രീ അജയ് ഹായ്. പിന്നെന്താ, ഇഷ, മൈ മോം യൂസ് ടു ട്രൈ ഔട്ട് യുവർ റെസിപ്പീസ്. താങ്ക് യു. അമ്മയുടെ അന്വേഷണം പറയുക. റോജർ ഡാനിയൽ ഈസ് ഇൻവൈറ്റിംഗ് മീ ടു ഷില്ലോങ്. ഇറ്റ്സ് ഇൻ നോർത്ത് ഈസ്റ്റ്. ഹാവ് യു വിസിറ്റഡ് ബിഫോർ? യെസ്, ഐ ഹാവ് വിസിറ്റഡ് ഷില്ലോങ് ആസ് പാർട്ട് ഓഫ് മൈ ഫ്ലേവേഴ്സ് ഓഫ് ഇന്ത്യ പ്രോഗ്രാം. ഐ ലൈക്ക് ദറ്റ് പ്ലീസ്. ഇനിയും വരും. ഓക്കെ, ഐ ബി വിസിറ്റിംഗ് സൂൺ. ഓക്കെ, പാചക മത്സരമോ? അതെന്താണാവോ? പൈനാപ്പിൾ പച്ചടി അടിപൊളിയായിരുന്നു എന്ന് പ്രീതികൃഷ്ണ പറയുന്നു. താങ്ക് യു സോ മച്ച്. പാലക്കാടിനെ കുറിച്ച് പറയാമോ? പാലക്കാട് അർജുൻ പി സി പറയാം. പാലക്കാട് മനോഹരമായ ഒരു സ്ഥലമല്ലേ? നല്ല ആളുകൾ, നല്ല ഭക്ഷണം, എല്ലാം നല്ലതാണ്. എനിക്കിഷ്ടമുള്ള സ്ഥലമാണ്. പിന്നെന്താ, കിരൺ ട്രിവാൻഡ്രത്തിലുള്ള എന്താണോ പാത്തു, ലൈഫ് ഓഫ് ജേർണി സൂപ്പർ ആയിരുന്നു എന്ന് പറഞ്ഞു. ലൈഫ് ഓഫ് ജേർണി, മൈ ജേർണി ഓഫ് മൈ ലൈഫ് എന്ന് പറഞ്ഞിട്ട് ഞാനൊരു സീരീസ് പോലെ എല്ലാ ഞായറാഴ്ചയും എൽ എൻ ബ്ലോഗ്സിൽ ചെയ്യുന്നുണ്ട്. എൻ്റെ ഇതുവരെയുള്ള ജീവിതയാത്രയെ കുറിച്ചാണ് ഞാൻ അതിൽ ചർച്ച ചെയ്യുന്നത്. എൻ്റെ ചൈൽഡ്ഹുഡ് മെമ്മറീസ്, പിന്നെ എൻ്റെ വിവാഹം, എൻ്റെ കുഞ്ഞുങ്ങൾ, എൻ്റെ കരിയർ. പിന്നെന്താ, ഇപ്പോൾ അവസാനം കഴിഞ്ഞ ഞായറാഴ്ച കൊടുത്തിരിക്കുന്ന ഞാൻ എന്താ മാജിക് ഓവൻ തുടങ്ങിയ കാലത്തെ ആ ഒരു അനുഭവങ്ങളൊക്കെയാണ്. ഇനി അടുത്ത ആഴ്ച ഞാൻ ഫ്ലേവേഴ്സ് ഓഫ് ഇന്ത്യയെ കുറിച്ചായിരിക്കും പറയാൻ പോണത്. ഓക്കെ, അപ്പം നിങ്ങളെല്ലാം കാണുക, അതാണ് എനിക്ക് പറയാനുള്ളത്. ലവ് ഫ്രം ടൊറോണ്ടോ. ആരാണ് ജീന? ഹായ്, സന്തോഷം. അതുൽ താങ്ക് യു. ഫ്ലേവേഴ്സ് ഓഫ് വേൾഡ് പൊളിക്കുന്നു. അയ്യോ, ഗോസ്റ്റ് പറയുന്നത്, ഗോസ്റ്റ് ഓഫ് ഷിജിൻ പ്ലീസ്. ഹായ്. പിന്നെ ആരാ, പിക്സ് വേൾഡ്. അയ്യോ, ലൈവ് കുക്കിംഗ് ഉണ്ടാകുമോ ചേച്ചി? ഗൗതം, ഇല്ല ഇല്ല, ലൈവ് പ്ലാൻ ചെയ്യുന്നില്ല. ആനന്ദ്, ഫേവറേറ്റ്, എൻ്റെ ഫേവറേറ്റ് വെക്കേഷൻ സ്പോട്ടാണ് ആനന്ദ് ചോദിച്ചിരിക്കുന്നത്. എനിക്ക് ഫേവറേറ്റ് വെക്കേഷൻ സ്പോട്ടെന്ന് പറഞ്ഞാൽ എനിക്ക് ഇഷ്ടമുള്ള ഒരുപാട് സ്ഥലങ്ങളുണ്ട്, അപ്പോൾ എനിക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. എങ്കിലും ഹൈ റേഞ്ചസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഹൈ റേഞ്ചസ് എന്ന് പറയുമ്പോൾ അറിയാമല്ലോ, മലകളും മലനിരകളും പിന്നെ മഞ്ഞും, അതൊക്കെയാണ് എനിക്കിഷ്ടം. മിസ്റ്റി മൗണ്ടൻസ്, ഐ ലവ് ദാറ്റ്. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ വിശേഷങ്ങളാണ് എനിക്ക് കൂടുതലും പറയുന്നത്.
വരാനുള്ളത്. കോവളം വന്നിട്ടുണ്ട്. പിന്നെല്ലാണ്ട് നമ്മുടെ തൊട്ടടുത്തല്ലേ രാഹുൽ രതികുമാർ, അവിടെയാണ് അല്ലേ സ്ഥലം. ഇൻബോക്സിൽ ഷിജിൻ ഹായ്, ശശിധർ ഷൈൻ ഹായ്, പിക്സ് വേൾഡ് ഹായ്, വിനച്ച്. ഇന്ന് എന്താ ഡിന്നർ സ്പെഷ്യൽ? ഇന്ന് പ്രത്യേകിച്ച് വലിയ സ്പെഷ്യലൊന്നുമില്ല, ചപ്പാത്തിയും വെജിറ്റബിൾ കറിയും മാത്രമേ ഉള്ളൂ. പിന്നെ ഉച്ചക്കലത്തെ ചോറും കറികളും എല്ലാം ഇരിക്കുന്നുണ്ട്, അത്യാവശ്യം. അത് വേണമെങ്കിൽ കഴിക്കാം. കെവിൻ പോൾ ഹായ്, സുഖമായിരിക്കണം. ഷിജിൻ ഇൻബോക്സ് ടു യു എന്നാണ് ഷിജിൻ, എന്താണെന്നറിയില്ല. അഞ്ജന വഗീസ് ഫേവററ്റ് പ്ലേസ് യു വിസിറ്റഡ്. ഇന്ത്യക്കകത്തും പുറത്തുമുള്ള ഫേവററ്റ് പ്ലേസ് പറയുകയാണെങ്കിൽ, ഇന്ത്യക്കകത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം ഏതാണെന്ന് ചോദിച്ചാൽ, മൈ ഫേവററ്റ് പ്ലേസ് ഇസ് ശ്രീനഗർ. ശ്രീനഗറാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലം. അത് കഴിഞ്ഞാൽ സെക്കൻഡ് പ്ലേസ് എന്ന് പറയുന്നത് എൻ്റെ ഏറ്റവും ഫേവററ്റ് സ്ഥലം ഹിമാചൽ പ്രദേശ്. മനോഹരമായ സ്ഥലമാണ്. ഈ ഹിമാചലിൻ്റെ ഷിംലയും അങ്ങനെ സെലക്റ്റഡ് ആയിട്ടുള്ള സ്ഥലമല്ല, അകത്തേക്ക് ഉള്ളിലേക്ക് ഉള്ളിലേക്ക് യാത്ര ചെയ്യണം. മനോഹരമായ ഒരുപാട് ഗ്രാമങ്ങളൊക്കെ ഉണ്ട്, ഒത്തിരി നല്ല സ്ഥലങ്ങളുണ്ട്. അതാണ് എൻ്റെ ഫേവററ്റ് പ്ലേസസ്. എനിക്ക് ശ്രീനഗറും ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഇന്ത്യക്ക് പുറത്തേക്കുള്ള സ്ഥലങ്ങളെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ, എൻ്റെ ഏറ്റവും കാണാൻ ഏറ്റവും മനോഹരമായ സ്ഥലം സ്വിറ്റ്സർലാൻഡാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ ഒരു ട്രാവലറിന് ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യാനും കംഫർട്ടബിൾ ആയിട്ടുള്ളതും നല്ല ഒരു ഇഷ്ടപ്പെട്ടൊരു സ്ഥലം എന്ന് പറഞ്ഞാൽ വിയന്നയാണ്, ഓസ്ട്രിയ. യൂറോപ്പ് പൊതുവേ എനിക്കിഷ്ടമാണ്, നല്ല സ്ഥലങ്ങളാണ്. പിന്നെന്താ, വരുൺ നൈസ് റെസിപ്പീസ് ആൻറ്റി എന്നാണ് പറയുന്നത്, താങ്ക് യു സോ മച്ച്. തിരുമല വന്നിട്ടുണ്ടോ എന്ന് കിരൺ, പിന്നെ വന്നിട്ടുണ്ടല്ലോ. മാജിക് ഓവൻ ഇസ് ദ ബെസ്റ്റ് പ്രോഗ്രാം മാഡം, നാരായണ, സുജിത്ത്, ഓക്കെ താങ്ക് യു. അഞ്ജലി മോഹൻ ഹായ്, ഞാൻ ഇപ്പോഴാണ് കണ്ടത്. അഞ്ജലി ഹായ്, ഓക്കെ. ചിക്കു ഓക്കെ. വിജു ഹായ്, ഡ്രീംസ് ഗേൾ ഹായ്, പിക്സ് വേൾഡ്. പിന്നെന്താ, ആഷ്ലിൻ ഓക്കെ. ആഷ്ലിൻ മേരി പറയുന്നത് വെച്ചാൽ എൻ്റെ ആക്സസറീസ് ഇഷ്ടമാണ്, ഇതൊക്കെയാണ് ആക്സസറീസ് അല്ലേ. കമ്മൽ മാല വള മാലയൊന്നും ഞാൻ അങ്ങനെ ഇപ്പോൾ മാറി മാറി ഇടാറില്ല, സ്ഥിരമായിട്ട് ഇപ്പോൾ ഒറ്റ മാലയിലാണ് നടക്കുന്നത്. ഈ ഒരു ചുമന്ന ത്രെഡ് പരിപ്പ് വട സൂപ്പർ. മിനി കൃഷ്ണൻ താങ്ക് യു. പിന്നെന്താ വെച്ചാൽ ഈ ഒരു റെഡ് കളറിലെ ഈ ഒരു ചരടാണ് പെടുന്നത്. ഇത് ഞാൻ സിക്കിമിൽ നിന്ന് വാങ്ങിയതാണ്, ഒരു ബുദ്ധിസ്റ്റ് ഒരു ബുദ്ധിസ്റ്റ് മൊണാസ്ട്രിക്കകത്തു നിന്ന്. ബുദ്ധിസ്റ്റുകളുടെ ഒരു ചാൻറ്റിങ് വീലാണിത്, ഇതിനകത്തൊരു ഇതായിട്ടിരിക്കുന്നത്, ഒരു എന്താ പറയുക, എൻ്റെ ലോക്കറ്റ് പോലെ. ഓക്കെ, കോവളം വന്നിട്ടുണ്ടോ എന്നാണ് ചോദിച്ചത് രാഹുൽ. ഐ എച്ച് എം കോവളം, ഓ സോറി, ഐ എച്ച് എം കോവളം അത് പണ്ട് വന്നിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ ഒരുപാട് നാളായി വന്നിട്ട്. ഓക്കെ, പിന്നെന്താ, ഹൗ ആർ യു, ഹാപ്പി ടു സീ യു എന്നാണ് അലക്സ് ഡേ ഡ്രീമർ പറയുന്നത്. താങ്ക് യു സോ മച്ച് റഹ്മാൻ. റഹ്മാൻ്റെ മെസ്സേജ് ഞാൻ കണ്ടില്ല, നോക്കാം. അനന്തു താങ്ക് യു, സാരി സെലക്ഷൻ നല്ലതെന്ന് പറയുന്നു. ആൺകുട്ടികളൊക്കെ സാരിയൊക്കെ ശ്രദ്ധിക്കുന്നു എന്ന് അറിയുമ്പോഴാണ് അതിശയം തോന്നുന്നത്. സാധാരണ സ്ത്രീകളല്ലേ സാരി നല്ലതാണോ എന്നൊക്കെ ഇങ്ങനെ നോക്കുന്നത്. ആൺകുട്ടികൾ നോക്കുന്നു എന്ന് പറയുമ്പോൾ, അപ്പം നിങ്ങൾക്കതൊക്കെ നിങ്ങളുടെ അമ്മമാർക്ക് വേണ്ടിയും സിസ്റ്റേഴ്സിന് വേണ്ടിയും ഭാര്യമാർക്ക് വേണ്ടിയൊക്കെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും ഇങ്ങനെ നല്ല സാരീസൊക്കെ കാണുമ്പോൾ നിങ്ങൾ നോട്ട് ചെയ്യുന്നത്. സാധാരണ ഈ ബോയ്സും അങ്ങനെ സ്ത്രീകളുടെ സാരി അതൊക്കെ എന്താ നോക്കുന്നില്ലേ, അങ്ങനെ ശ്രദ്ധിക്കാറില്ല. പക്ഷേ സർപ്രൈസിങ്, ചില ആൾക്കാരങ്ങനെ നല്ല സാരീസൊക്കെ കണ്ടാൽ തിരിച്ചറിയുന്നുണ്ട്, ഇഷ്ടപ്പെടുന്നുണ്ട് അങ്ങനെ ആൾക്കാർക്ക്. അതും നല്ലൊരു ഐഡിയ ആണ്. ഓക്കെ, പ്രീതി കൃഷ്ണ, താങ്ക് യു സോ മച്ച് ഫോർ യുവർ സപ്പോർട്ട്. പിന്നെന്താ, ബിനു ഡാനിയൽ എല്ലാവർക്കും. ജിത്ത് ജിത്ത് ആരാണത്? ജിത്ത് വഞ്ചിയൂർ ഹായ്, ഹലോ. ശരത് ഹായ്, ചിന്നു ഹായ്. പിന്നെന്താ പറയുക, മാമിനെ ഓക്കെ. ചിന്നു ദിവസ് യാത്രകളൊന്നും ഇപ്പോൾ ഇല്ല ബിനു ഡാനിയൽ, ബിക്കോസ് ഇപ്പോൾ അറിയാമല്ലോ, ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. പിക്സ് വേൾഡ് ഹായ്, ബിഗ് ഫാൻ ഓഫ് യു എന്ന് അന്ന പീറ്റർ, അമ്മ മദർ ലോയും നല്ല എന്നെ ഇഷ്ടപ്പെടുന്ന ആളാന്ന് പറഞ്ഞു. താങ്ക് യു സോ മച്ച്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് വിശേഷം. അലക്സ് ഡേറ്റർമാർ ഹായ്, വീണ ജോസ് താങ്ക് യു സോ മച്ച് ഫോർ യു സപ്പോർട്ട്, അഞ്ജന വഗീസ് ഓക്കെ ഹായ്. അപ്പോൾ ഞാനിനി ഒരുപാട് നേരമായില്ലേ, അപ്പോൾ ഞാനിനി വൈൻഡപ്പ് ചെയ്യാം. നിങ്ങൾക്കും എല്ലാം ഡിന്നർ കഴിക്കാനും ഉറങ്ങാനും ഒക്കെയുള്ള സമയമാകുന്നുണ്ടാവും, അധികം ബോറടിപ്പിക്കുന്നില്ല. ഇത്ര നേരം ബോറടിപ്പിച്ചതിനെ കൂടുതലാണോന്ന് എനിക്ക് സംശയമുണ്ട്. അപ്പോൾ ഇനി ഇടയ്ക്കിടയ്ക്ക് ഞാൻ ലൈവിൽ വരാം. കുറേ നാളായിട്ട് ഇങ്ങനെ ഉഴപ്പി നടന്നതുകൊണ്ടാണ് വരാതിരുന്നത്, സമയക്കുറവും ഉണ്ടായിരുന്ന ഒരു പ്രധാന കാരണമാണ്. പക്ഷേ ഇനി ഞാൻ കുറച്ചുകൂടി സമയമുണ്ടാക്കി ഞാൻ നിങ്ങളുടെ കാര്യവും കൂടി കുറച്ചുകൂടി ശ്രദ്ധിക്കാം. ഇൻസ്റ്റാഗ്രാമിൽ ഇനിയും കുറച്ചുകൂടി നല്ല നല്ല വീഡിയോസ്, 1 മിനിറ്റ് കുക്കിംഗ് വീഡിയോസ് ആൻഡ് കിച്ചൺ ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ ഇടാം. ഓക്കെ, അത് നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും വേണം. പിന്നെന്താ വേണ്ടത്, ഇതൊക്കെയാണ് മെയിനായിട്ട് പറയാനുള്ളത്. പിന്നെ സമ്മാനവും ഗിവ് അവേയ്സും ഒക്കെ വരുന്നുണ്ട്, അതിൻ്റെ പ്ലാനിങ്ങിലാണ് ഞാൻ, അത് പ്ലാൻ ചെയ്തിട്ട് നിങ്ങളെ അറിയിക്കാം. ഓക്കെ, അത്രയും മതി. ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പം ഇത്രയും നേരം നിങ്ങൾ കണ്ടിരുന്നു, റെസ്പോണ്ട് ചെയ്തു, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ കോൺവെർസേഷനിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. താങ്ക് യു സോ മച്ച്. അപ്പോൾ വൺസ് മോർ താങ്ക് യു ഫോർ ഓൾ യുവർ സപ്പോർട്ട് ആൻഡ് ലവ്. അപ്പോൾ ഇനിയും സപ്പോർട്ട് ഉണ്ടായിരുന്നു. താങ്ക് യു. ഓക്കെ, ബൈ, ഗുഡ് നൈറ്റ്.